ഇതാണ് അങ്ങനെ ഭരണകൂട സ്ഥാപിച്ച് ഉള്ളതിനെ പൊളിക്കുക, അതിന് വാളെടുക്കുക അല്ലേ. തേജസ് ഇറാനിയൻ വിപ്ലവം, ഇത് ഞാൻ വെറുതെ കാണിച്ചു തരാം. തനി ഷിയായുസം പരിചരിപ്പിക്കാനാ തേജസ്, മനസ്സിലായില്ലേ. അതേപോലെ ദാ സയ്യിദ് കുത്തുബ്, കുട്ടികൾക്ക് ഇസ്ലാം പഠിപ്പിക്കുക. സയ്യിദ് കുത്തുബ് എന്ന ജൂതചിന്ത പ്രചരിപ്പിക്കുന്നവൻ്റെ പോരിശ. സോളിഡാരിറ്റി എൻ ഡി എഫ് ഒക്കെ ഒരൊറ്റ ലൈനാണ്, ഒരേ ലൈനുണ്ട്. വിവിധ വക്താക്കളാണ് അവർ, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അത് വെറുതെ പറഞ്ഞല്ല. ഇങ്ങനെ ഇനി ഇതാ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. സോളിഡാരിറ്റി അല്ല, സോളിഡാരിറ്റി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മോഡലാണ്. പരീക്ഷണം, പരീക്ഷണം. രാഷ്ട്രീയ പാർട്ടി അജണ്ട മാത്രമല്ല, സോളിഡാരിറ്റി ഭരണഘടന എടുത്തു നോക്ക്, അതൊരു ഇസ്ലാമിക പാർട്ടിയാണ്. ഇസ്ലാമിൻ്റെ ഒന്നും അതിലില്ല, മുഴുവൻ രാഷ്ട്രീയ അല്ലേ. ബിസ്മി അന്തു സലാത്ത് ചൊല്ലി പ്രസംഗിക്കാൻ പോലും ഇവർക്ക് ധൈര്യമല്ല. എന്താട്ടെ, ഏതായാലും അത് കേന്ദ്രതലത്തിൽ രൂപീകരിക്കുന്നുണ്ട്. ഇതിലെല്ലാവരും ഉണ്ട്, മുൻസിമി നേതാക്കളും ചില ജമാഅത്ത് നേതാക്കളും മുൻകൈയെടുത്ത് രൂപീകരിച്ചിട്ടുള്ള തെഹരീക്ക് തഹഫുസെ ഷായിറെ ഇസ്ലാം എന്ന സംഘടനയുടെ തമിഴ്നാട് ഓർഗനൈസറാണ് ടി എം എം കെ നേതാവ് പ്രൊഫസർ ജവാഹിറുള്ള. പിന്നെ മടവൂരികളുണ്ട് ഇത്, അവിടുത്തെ മടവൂരി ഖൽജി, അവരൊക്കെ വളണ്ടിയർ കോർ ഉണ്ടാക്കി എൻ ഡി എഫിൽ അതിന് പോയതാണ് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. യഹവാനി ലൈൻ അവർ പോയി, ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഇതിലുണ്ട് അബ്ദുൽവാബ് ഖൽജി, ഇതിലുണ്ട്. അപ്പോൾ എൻ ഡി എഫുകാരനും സിമിക്കാരനും ജമാ ഇസ്ലാമിക്കാരനും മടവൂരികളും കൂടിയിട്ട് എന്താണ് അവിടുത്തെ മടവൂരേക്ക് പരിചയം ഉണ്ടാവില്ലേ അന്താരാഷ്ട്ര തലത്തിൽ, അതല്ല അഖിലേന്ത്യ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയല്ലോ എന്നോട് ചോദിക്കരുത്. തേജസ്സിൽ വന്ന റിപ്പോർട്ടാണ്. വഹാബ് ഖൽജിൻ്റെ പേരുണ്ട്, മടവൂരിയ, ശുദ്ധ മടവൂരി, മനസ്സിലായില്ലേ. സകല യഹവാനികളുണ്ട്, നിങ്ങളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. അതിന് അത് മറ്റൊരിക്കലും ഞാൻ വേറെ വേറെ തിരിച്ചോളും, മനസ്സിലായില്ലേ. അത് ജിന്നും ചെയ്താനും പോലത്തെ കഥയല്ല. തനിനിറം, തനി നിറം വളണ്ടിയർ കോറിൻ്റെ ശരിയായ നിലവാരം അത് പിന്നീട് പുറത്തുകൊണ്ട് തന്നെ ചെയ്യും. എല്ലാം കൂടി ഒരുമിച്ച് വേണ്ടല്ലോ. ശരി, അപ്പോൾ ഇനി എന്തായാലും ശരി, നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കടുത്തേത് നിലക്ക് നോക്കിയാലും ഈ ഷിയ പ്രസ്ഥാനത്തിൻ്റെ തീവ്രവാദ അജണ്ടകൾ കേരളക്കരയിൽ പരിചയപ്പെടുത്തലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എൻ ഡി എഫിൻ്റെ അജണ്ട. ഇനി വഴിയടയാളങ്ങൾ, ഇവിടെ നിന്ന് ഈ നാട്ടിൽ തിരൂർക്കാട്ട് ഞാൻ കുറച്ച് നേരം താമസിച്ചു, ഞാൻ ഒന്നര വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള നാടായത്, എന്നെ ഇവിടുത്തുകാർക്കും കുറേ ആൾക്കാർ പരിചയം ഉണ്ടാകും വിചാരിക്കുന്നു. ഇവിടെ നിന്ന് എൻ്റെ അടുത്തൊരു സിമിക്കാരനായ സുഹൃത്തും ഞാനും ഈ പള്ളിയിൽ ഇതുവരെ സംസാരിച്ചു. അദ്ദേഹം ഇനി സിമ വിട്ടു എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം പറഞ്ഞ വഴിയടയാളങ്ങളാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. എന്താ വഴിയടയാളം? സയ്യിദ് കുത്തുബ് എന്ന ജൂതചിന്ത പ്രചരിപ്പിച്ച ഇസ്ലാമിൻ്റെ ശത്രു, തീവ്രവാദ രഹസ്യ സംഘടനകൾക്ക് രൂപം കൊടുത്ത ഇസ്ലാമിൻ്റെ ശത്രു, ആ സയ്യിദ് കുത്തുബിൻ്റെ വഴിയടയാളങ്ങൾ എന്ന പുസ്തകം. എന്താ അതിൽ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ കണ്ടോ? കടുത്ത തീവ്ര ഇന്ത്യ രാജ്യത്തെ പോലുള്ള ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യങ്ങളെ സംബന്ധിച്ച് സയ്യിദ് കുത്തുബിൻ്റെ വീക്ഷണം എന്താ, നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്താ, അദ്ദേഹം ജനങ്ങളെ തെരിയപ്പെടുത്തുന്ന വിഷയം എന്താണ്, ആരാണ് താഹൂത്തെന്നും, അതേപോലെ തന്നെ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണമുണ്ടാകാതെ സാധ്യമല്ല, അതില്ലാതെ നമുക്ക് നമ്മുടെ ആശയം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പരിചയപ്പെടുത്തി. അപ്പോൾ എന്താണ് അള്ളാ ഭൂമിയുടെ ഭരണം, അത് അള്ളാഹുക്ക് തിരിച്ചേൽപ്പിച്ച് കൊടുക്കലാണ് നമ്മുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്നുള്ളതാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള കാര്യം. ഇതാരാ പറയണത്? ഭൂമി ദൈവത്തിൻ്റെതാണ്, അത് അവൻ്റേത് മാത്രമായിരിക്കുകയും വേണം. ഭൂമിയുടെ ആധിപത്യം അള്ളാഹുവിൽ അർപ്പിതമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ പതാക ഉയരുക തന്നെ വേണം. തൗഹീദ് അതിൻ്റെ സാക്ഷാത്വിഷകൾ നടപ്പാക്കപ്പെടുമ്പോൾ ആധിപത്യം അതിൻ്റെ അർഹമായ കേന്ദ്രത്തിൽ എത്തിച്ചേരും. കണ്ടോ, ഭരണം കിട്ടില്ല മേൽ ഡ്യൂട്ടി തീർന്നല്ല. ഇനി വീണ്ടും നോക്കുക, അടുത്ത പേജ്. ഭൂമിയിലെ ഭരണാധികാരം ഏതെങ്കിലും വ്യക്തികളുടെ കരങ്ങളിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ ആധിപത്യം ഇവിടെ നിലനിൽക്കുകയില്ല. അപ്പൊ അച്യുതാനന്ദം ഭരിച്ചാൽ ഇവിടെ അള്ളാഹിന്റെ ആധിപത്യം ഉണ്ടാവില്ല. ആരിഫലി ഭരിക്കണം, അല്ലെങ്കിൽ എ സയ്യിദ് ഭരിക്കണം, പ്രൊഫസർ കോയ ഭരിക്കണം, എന്നാലേ ഇവിടെ ഭൂമിയിൽ ഇസ്ലാം ഉണ്ടാകൂ എന്നാണ് ഇവിടെ മലയാളത്തിലേക്ക് അല്ലേ ഐ പി എസ്സുകാരനല്ലേ ഇത് ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോ, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കാരും എൻ ഡി എഫുകാരും ഒരുപോലെ പരിചയപ്പെടുത്തുന്ന സയ്യിദ് കുത്തുബിൻ്റെ പുസ്തകത്തിലെ, ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ പുസ്തകത്തിലെ അടുത്ത വരി കേട്ടോ. എന്നാൽ ഇസ്ലാം നിലനിൽക്കാത്ത, അതിൻ്റെ നിയമവ്യവസ്ഥ വിധി നടത്താത്ത പ്രദേശങ്ങളെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ഹർബാണ്. ഏയ്, ദാറുൽ ഹർബ്, യുദ്ധം നടക്കണം. വെറുതെ അല്ല എൻ ഡി എഫുകാരൻ വാളെടുത്ത് തീരപ്രദേശത്തേക്ക് പുറപ്പെട്ടത്, ഇനി അവൻ ഇറങ്ങി വരും. തിരൂർക്കാട്ട് ഇസ്ലാമിക ഭരണമാണോ, ഇവിടെ പഞ്ചായത്താണോ നഗരസഭയാണോ? എനിക്കറിഞ്ഞൂടാ, നഗരസഭയാണോ? എന്താ, പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഇസ്ലാമിക ഭരണമാണോ, ജമാഅത്തെ ഇസ്ലാമി ഭരണമാണോ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഭരണമാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ ദാറുൽ ഹർബാണ്, യുദ്ധം ചെയ്യണം. ദാറുൽ ഹർബിന്റെ വിളിയാളം എന്താണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ
സിമിക്കാരൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ, എൻ ഡി എഫുകാരന് പള്ളിയുണ്ടെങ്കിൽ അവിടെ നിന്ന് ബാങ്ക് കൊടുത്താൽ, ആ ബാങ്കിൻ്റെ അർത്ഥം കൊടുക്കുന്നവനും അറിഞ്ഞുകൂടാ കേൾക്കുന്നവനും അറിഞ്ഞുകൂടാ. റസായിൽ വ മസായിൽ എന്ന പുസ്തകത്തിൽ അബുലൈല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെയും എൻ ഡി എഫിൻ്റെയും ബാങ്കിൻ്റെ അർത്ഥം പറയട്ടെ, നിങ്ങൾക്കത് കേൾക്കാം. 1951 ഫെബ്രുവരി ലക്കത്തിൽ, പിന്നെ അന്ന് പ്രബോധനം മാസികയാണ്, ഫെബ്രുവരി ലക്കത്തിലെ മാസിക അതിൻ്റെ അർത്ഥം എഴുതട്ടെ, നമുക്കത് വായിക്കാം. എന്താ? ബാങ്ക് കൊടുക്കുന്നവനും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, ബാങ്ക് കേൾക്കുന്നവനും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ബാങ്ക് കൊടുക്കുന്ന ആൾക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, കേൾക്കുന്ന ആൾക്കും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പള്ളി മെമ്പറിൽ വെച്ച്, പള്ളി മെഹ്റാബിൽ വെച്ച് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നവനും അതിൻ്റെ അർത്ഥം അറിയില്ല, കേൾക്കണവനും അതിൻ്റെ അർത്ഥം അറിയില്ല. എന്താ അതിൻ്റെ അർത്ഥം? ദാറുൽ ഹർബിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമികേതര ഭരണമുള്ള രാജ്യങ്ങളിൽ സദാ ഓരോ ബാങ്ക് കൊടുത്താലും വാളെടുത്ത് യുദ്ധത്തിനിറങ്ങിക്കൊള്ളണം. അല്ലാത്തവർ ബാങ്ക് കൊടുക്കുന്നവർക്കെതിരെ ശണ്ടയ്ക്ക് വന്നുകൊള്ളണം. തീവ്രവാദത്തിൻ്റെ ബാങ്ക് കേൾക്കണോ? ഈ ബാങ്കിൻ്റെ ആശയം ജമാഅത്തെ ഇസ്ലാമി പിൻവലിച്ചിട്ടുണ്ടോ? എൻ ഡി എഫുകാരൻ ഈ ബാങ്കിന് ഇങ്ങനെ ആശയമില്ലെന്ന് വാദമുണ്ടോ? കേട്ടോ നിങ്ങൾ എന്താ അശദലായിലായർത്ഥം? മേരാ കോയി ബാദ്ഷായ ഫർമാൻ റവാനേ കോയി ഹുക്കൂമത്ത് തസ്ലീം നഹീ കർത്ത കിസി കാനൂൻ കോ മേ നഹീ മാൻത കിസി അദാലത് കേ ഹുദൂദ് ഇഖ്തിയാറാത് മുജ് തക് നഹീ പഹുഞ്ചെ കിസി കാ ഹുക്കൂം മേരേ ലിയേ ഹുക്കൂം നഹീ ഹേ കോയി റവാജ് ഓർ കോയി റുസൂം മുജേ തസ്ലീം നഹീ കിസി കേ ഇംതിയാസി ഹുഖൂഖ് കിസി കി റിയാസത് കിസി കി തഖദ്ദുസ് കിസി കി ഇഖ്തിയാറാത് മേ നഹീ മാൻത യേക അല്ലാഹ് കേ സിവാ മേ സബ്സേ മുൻഹരിഫൂൻ. എന്താ ഇത്? പ്രബോധനത്തിന് ഞാൻ വായിക്കട്ടെ. 1950 ഫെബ്രുവരി 1-ന്റെ അർത്ഥം എൻ്റെ വക വേണ്ട, ഇത് റസായിലും മസായിലും ഞാൻ വായിച്ചത്, മൗദൂദിൻ്റെ ചോദ്യോത്തരങ്ങൾ. എന്നിട്ട് ഇതിന് പ്രബോധനം വരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വിഭാവനം വെറും മതപരമായ ഒരാദർശം മാത്രമല്ല, മനുഷ്യൻ്റെ സ്വാധികാരത്തിന്മേലോ ദൈവേതരന്മാരുടെ വിധികർത്തന്മേലോ സ്ഥാപിതമായ എല്ലാവിധ സാമൂഹ്യ വ്യവസ്ഥകളെയും കടപഴക്കേറിയുക, ദൈവനിർദ്ദിഷ്ടവും പ്രകൃതിക്ക് അനുയോജ്യവുമായ മറ്റടിസ്ഥാനത്തിൽ ഒരു പുതിയ വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്നാണ് ഉദ്ദേശം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാനിപ്പറഞ്ഞ വരേണ്ട അർത്ഥം പറയാം. ഇന്ന് ഓരോ പള്ളിയിൽ നിന്നും ദിനം പ്രതി 5 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വാക്യത്തെ ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്നിട്ടും അതിൻ്റെ യാതൊരു പ്രത്യാഘാതവും പ്രത്യക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം ആ ശബ്ദം ഉയർത്തുന്നവർക്ക് തങ്ങൾ എന്ത് ശബ്ദമാണ് ഉയർത്തുന്നതെന്നോ, അത് കേൾക്കുന്നവർക്ക് അതിൽ എന്തെല്ലാം അർത്ഥങ്ങളും ഉദ്ദേശങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നതെന്നോ ഉള്ള യാതൊരു ബോധവും ഇല്ലാത്തത് മാത്രമാണ്. ഈ വിളംബരത്തിൻ്റെ ഉദ്ദേശം ലോകം ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവണം. ലോകം മുഴുവൻ വേളും പാമ്പ് സർപ്പാണം, എന്നിട്ടാണ് അർത്ഥം പറഞ്ഞത്, മേരാ കോയി ബാദ്ഷായ ഫർമാൻ റവാനഹി, എനിക്ക് അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനും വിധികർത്താവും രാജാവുമില്ല, ആരുടെയും നിയമം എനിക്ക് നിയമമല്ല, യാതൊരു ആചാരവും എനിക്ക് സ്വീകാര്യമല്ല, ഏക അല്ലാഹു ഒഴിച്ച് മറ്റൊരാളുടെയും നിയമം എനിക്ക് ലംഘ്യമാണ് എന്നീ സംഗതികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യത്തിലൂടെ പ്രഖ്യാപിക്കുന്നവൻ നിങ്ങൾ അങ്ങോട്ട് ശണ്ടയ്ക്ക് പോകുന്നില്ലെങ്കിലും ലോകം മൊത്തം നിങ്ങളോട് ശണ്ടയ്ക്ക് വരുന്നതായിരിക്കും. ഈ ശബ്ദം ഉയർത്തുന്നതോടെ ലോകം നിങ്ങളുടെ ശത്രുവായി പരിണമിച്ചതായും നിങ്ങളുടെ ചുറ്റുപാടും സർപ്പങ്ങളും തേളുകളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതുമായിരിക്കും. ഇതാണ് സോളിഡാരിറ്റിക്കാരൻ്റെ ബാങ്ക്, എൻ ഡി എഫുകാരൻ്റെ ബാങ്ക്. നിസ്കാരോ? ചുരുക്കത്തിൽ ചുരുങ്ങിയ ഒരു വൃത്തത്തിൽ ഒരു ഭരണകൂടം നടത്താൻ നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ 5 നേരം നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം എന്തിനാ? കുത്തുവാത്ത് പറയാ. എന്ത്? ഒരു ചുരുങ്ങിയ വൃത്തത്തിൽ, ഒരു തിരൂരുക്കാട് വൃത്തത്തിലെങ്കിലും എന്ത് ചെയ്യുക? ഒരു ഭരണകൂടം നടത്താനുള്ള പരിശീലനം. കവാത്താണ് അവൻ്റെ നിസ്കാരം. ഒക്കെ ദുനിയാവ് പരലോകം തന്നെ, മനസ്സിലായില്ലേ? ഇങ്ങനെ, അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ ദാറുൽ ഹർബാണെന്ന് പ്രചരിപ്പിച്ചു. ഇനി എന്താ? ഇതിനു വേണ്ടി അവർ മുജാഹിദുകളെ പറ്റി കുതിര കയറാൻ ഇനി ഒന്നും ബാക്കില്ല. എന്താ അപ്പോൾ കാര്യമായിട്ട് പറയണത്? മുജാഹിദുകൾ ഈ തൗഹീദ് വെട്ടിമുറിച്ചു. അതിന് പരമാധികാരത്തിൻ്റെ പ്രശ്നം. മുജാഹിദുകളുടെ തൗഹീദ് അപൂർണമാണ്. പരമാധികാരം എന്ന് പറഞ്ഞൊരു സംഗതി ഇവരെ അംഗീകരിക്കാത്തവരാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൻ്റെ വാക്ക് തന്നെ ഞങ്ങളൊന്ന് കേൾക്കും, എന്നിട്ട് ഞാൻ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം മുജാഹിദ് നിലപാട് എന്താണ്? ജമാഅത്തിൻ്റെ നിലപാട് എന്താണ്? മുജാഹിദ് നിലപാട് തെറ്റാണെങ്കിൽ ജമാഅത്ത് മുജാഹിദുകളെ ആധികാരികമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന്, നിയമനിർമ്മാണത്തിൻ്റെ അധികാരം അള്ളാഹു, അതായത് ഷാരി, ശരിയത്ത് ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കാണ്? ഷാരി അള്ളാഹുവിനാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംറ്, ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ച അവനെ കൽപ്പനാധികാരമുള്ളു. ഇനി ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ താബ്ദു ഇല്ലാ ഇയ്യാഹു, വിധിക്കുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്, അതുകൊണ്ട് അവനല്ലാതെ മറ്റാരെയും വഴിപ്പെട്ട് ജീവിക്കരുത്. ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാ ഫൗലായികുമുൽ കാഫിറൂൻ, അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ആരെല്ലാം വിധിക്കുന്നില്ലേ അവർ കാഫിറുകളാണ്, ലാലിമുകളാണ്, അവർ ഫാസിക്കുകളാണ്. അഫഹുക്മൽ ജാഹിലിയത്തി അബൂൻ, അനിസ്ലാമികമായ ജാഹിലീയമായ വിധികളാണോ നിയമമാണോ അവർ ആഗ്രഹിക്കുന്നത്?
പ്രവാചകൻ എടുത്ത തീരുമാനം എന്താണോ അത് മനസ്സാന്നിധ്യത്തോടെ മനസ്സം തീർത്തും സമാധാനത്തോടെ സ്വയം സമർപ്പണത്തോടു കൂടി അംഗീകരിക്കാത്ത ആരും വിശ്വാസികളാവുകയില്ല. അതാൽ നിയമനിർമ്മാണത്തിൻ്റെ അധികാരം പരമാധികാരം അള്ളാഹുവിനാണ്. ഹാക്കിമേത്ത് സുപ്രീം സോവർത്തി അള്ളാഹുവിന്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ തൗഹീദ് പ്രബോധനത്തിൽ ഈ കാര്യം ഊന്നി പറയുകയുണ്ടായി. അപ്പോൾ മുജാഹിദ് സുഹൃത്തുക്കൾ ഇതിനെതിരെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ഒരു ഇബാദത്തും ഇതായത്തും എന്നതുൾപ്പെടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ അവർ പറയുന്നു നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം ഹാക്കിമത്ത് അള്ളാഹുവിനാണ് എന്ന് പറയാൻ പാടില്ല. അത് ഇപ്പോൾ ചില മുജാഹിദ് സുഹൃത്തുക്കൾ പറയുന്നു അത് ഖവാരിജികളുടെ വാദമാണ്, ഷിയാക്കളുടെ വാദമാണ് എന്നാണ്. ഖവാരിജികൾ പറഞ്ഞിരുന്നു തീർച്ചയായും എന്ത് ഇനിക്കും ഇല്ലാലില്ല എന്ന വിശുദ്ധ ഖുർആന്റെ വാചകൻ തെറ്റായി ഉദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. സത്യമായ വാക്കാണിത്, പക്ഷെ ഖവാരിജികൾ തെറ്റായി ഉദ്ധരിച്ചു. അതുപോലെ ഷിയാക്കൾ തീർച്ചയായും ഇസ്ലാമിക അർത്ഥത്തെക്കുറിച്ചും വ്യവസ്ഥയെക്കുറിച്ചും പറയും. അതുകൊണ്ട് ഇത് ഇനിൽഹുക്കും ഇല്ലാലില്ല അല്ലെങ്കിൽ പരമാധികാരം അള്ളാഹുവിനാണ്, അവനെ മാത്രമേ ഹക്കിമത്തുള്ളൂ എന്നത് മുജാഹിദ് സുഹൃത്തുക്കൾ അംഗീകരിക്കാത്ത അഥവാ തൗഹീദിൻ്റെ മർമ്മസ്ഥാനം അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്ത്. ഇനി വ്യക്തിപരമായി അംഗീകരിച്ച് സമൂഹത്തോട് ഇല്ല എന്ന് പറയാനോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വായിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തതനുസരിച്ച് നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നുവെങ്കിൽ ഉടനെ ഒരുപാട് പുസ്തകം പിൻവലിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന് മാത്രമാണ് ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിനെ എതിർക്കാൻ വേണ്ടി എഴുതിയ പുസ്തകങ്ങളൊക്കെ പിൻവലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം, നിയമനിർമ്മാണാധികാരം അള്ളാഹുവിനാണ് എന്ന കാര്യം അവർ ജീവിത മേഖലയിൽ അംഗീകരിക്കുന്നില്ല. പരമാവധി അവർ പറയുക ആര മതനിയമം ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. മതനിയമം എന്ന് പറഞ്ഞാൽ ആരാധനാ നിയമമാണ്. അതുകൊണ്ട് ആരാധനാ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്, ബാക്കി നിയമനിർമ്മാണാധികാരം അത് ആർക്കും ആയിക്കോട്ടെ എന്നാണ് അവർ പറയുന്നത്. ഇത് അനിസ്ലാമികമാണ്, ഇസ്ലാമിൻ്റെ തൗഹീദിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് മുജാഹിദ് സുഹൃത്തുക്കളുടെ തൗഹീദ് അപൂർണമാണ്, ഭാഗികമാണ്, വെട്ടിമുറിച്ചതാണ് എന്ന് പറയാനുള്ള കാരണം. മുജാഹിദ് സുഹൃത്തുക്കളുടെ തൗഹീദ് ഭാഗികമാണ്, അപൂർണമാണ്, വെട്ടിമുറിച്ചതാണ്. കഷ്ണം ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി കഷ്ണമൊക്കെ ഒഴിവാക്കിയാണ്. അതുകൊണ്ട് സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രാഷ്ട്രീയ ഭരണമേഖലയിൽ നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിക്കുന്നവരെ അവരുടെ തൗഹീദ് പൂർണ്ണമാവുകയില്ല, അപൂർണമായിരിക്കും. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും തമ്മിലുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച കാഴ്ചപ്പാടിൽ. അപ്പം നിയമനിർമ്മാണത്തെക്കുറിച്ച് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള അന്തരമാണ് നിങ്ങൾ കണ്ടത്. അള്ളാഹുവിൻ്റെ നിയമത്തിന് പകരം അള്ളാഹുവിൻ്റെ നിയമം വെക്കേണ്ടിടത്ത് അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമം മുജാഹിദുകൾ അംഗീകരിക്കും. നുണ അള്ളാഹിൻ്റെ നിയമം പാലിക്കേണ്ട ഒരു സ്ഥലത്തും അള്ളാഹുവിൻ്റേതല്ലാത്ത നിയമം അംഗീകരിക്കാമെന്ന് മുജാഹിദുകൾക്ക് ഒരു വാദവുമില്ല. അതുകൊണ്ടൊരു പുസ്തകവും പിൻവലിക്കേണ്ട കാര്യവുമില്ല. പിന്നെ ജനാധിപത്യത്തെയോ ഇസ്ലാമികേതര സർക്കാരിനെ അനുസരിക്കുമ്പോഴേക്കും അത് പരമാധികാരം അംഗീകരിക്കലാണെന്ന് സാമാന്യബോധമുള്ള ഒരാൾ പറയില്ല. അതിന് മറുപടി ഞാൻ പറഞ്ഞിരിക്കണ്ട. ആര് പറയുന്നറിയോ? കെ സി അബ്ദുൽ മൗലവി പറയും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അബൂജഹല് പരമാധികാരം ഷെയ്ഖ് മുഹമ്മദ് പറയണം. മുജാഹിദാണ് നിൽക്കട്ടെ. മംബിയദിഹി മലകൂത്തു കുള്ളി ഷൈഉ, സകലതിൻ്റെയും പരമാധികാരം ആർക്കാകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിനാണ് എന്ന ഉത്തരം പറഞ്ഞ് എന്നിട്ടും ആരാധനയിൽ പങ്കുചേർത്തു എന്ന ചാർജല്ലേ അബൂജഹൽ ഉൾപ്പെടെയുള്ള മുശ്രിക്കുകൾക്ക് നേരെ വിശുദ്ധ ഖുർആൻ ചാർത്തിയത് അല്ലേ? മൻ ഖലഖ സമാവാതി വൽ അർദ്. ആരാണ് ആകാശം ഉപേക്ഷിച്ചില്ല പറഞ്ഞത്? പരമാധികാരം അള്ളാഹുവിനാണ്. നീ കൊടുത്ത കഴിവിൽ നിന്നും നിന്റെ അധികാരത്തിൽ നിന്ന് കഴിവ് സ്വീകരിച്ചു കൊണ്ട് സഹായിക്കുന്ന ശരീക്കുകളല്ലാതെ നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ തൽബിയത്ത് പോലും ചൊല്ലിയത്? അള്ളാഹുവിന്റെ പരമാധികാരം അംഗീകരിക്കുന്നവരായിരുന്നു മക്കയിലെ ബഹുദൈവ ആരാധകർ. പക്ഷെ അവരൊന്നു ചെയ്തു. എന്ത്? പരമാധികാരം അള്ളാഹുവിനാണെന്ന് അംഗീകരിച്ചിട്ടും ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് പങ്കുവച്ചു. ഷെയ്ഖ് മുഹമ്മദിന്റെ വാക്ക് കേട്ടാൽ ഇപ്പോ പിന്നെ ഐ പി എച്ചിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ അബൂജഹൽ വന്നാൽ കൊടുക്കും, ഒരു മുജാഹിദ് വന്നാൽ കൊടുക്കരുത്. കാരണം എന്താ? മുജാഹിദ് പരമാധികാരം വെട്ടിമുറിച്ചവനാ. എന്നാ കേസ് ഒരുപാട് ബുക്ക് വായിച്ചിട്ട് ഒരുപാട് ബുക്ക് തിരുത്തണമെന്നാ? ആദ്യം അവനാന്റെ ബുക്ക് ഒന്ന് വായിക്കും. കെ സി അബ്ദുൽ മൗലവിന്റെ ബുക്ക് വായിക്കും. കെ സി അബ്ദുൽ മൗലവി ഷെയ്ഖിന്റെ മാതിരി അല്ലല്ലോ, ഒരു കേവലം ഒരു ചേക്കു അല്ലല്ലോ. മറിച്ചെന്താ, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ജമാഅത്തെ ഇസ്ലാമി കണ്ടതിൽ വെച്ച് ഏറ്റവും തന്നെ എടുപ്പുള്ള പണ്ഡിതനാണ്. ദീർഘകാലം അമീറായ ആളാണ്. അവിടെ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് എത്തിയിട്ടില്ലല്ലോ. എന്താ കേട്ടോ അദ്ദേഹത്തിന്റെ ഇബാദത്തുൽ സമഗ്ര പഠനം? കേരളത്തിലുണ്ടായിരുന്ന ഇ എം എസ് മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കുകയുണ്ടായി. പക്ഷേ ഇ എം എസ് മന്ത്രിസഭ മദ്യവും ചൂതാട്ടവും നിയമവിധേയമാക്കിയാൽ
അവ ഹലാലായി തീരുമെന്നോ അവ ഹലാലാക്കാനുള്ള അന്തിമമായ അധികാരം ഇ എം എസിനുണ്ടെന്നോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഏയ്, ഇ എം എസ് ഇപ്പോൾ ഒരു മദ്യ ഹലാല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അങ്ങനെ അവകാശമുണ്ട്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്ന് കേസ്. അല്ലല്ല, മുജാഹിദുകൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഷെയ്ഖ്. ഞങ്ങൾക്ക് ചേക്കുപാപ്പാനെ വേണ്ട, ഞങ്ങൾക്ക് കേസിനെ മതി ഈ വിഷയത്തിൽ. അടുത്തത് കേട്ടോ, എന്താ, വല്ല മോഡേണിസ്റ്റുകളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ഇ എം എസിനെ ദൈവമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു കാര്യം പിന്നെ ഉണ്ടോ സങ്കല്പിക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്ത്, ഇതേപോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ഇന്ദിരാഗാന്ധി, ഇത് 84 സാധനമാണ്, 80 സാധനമാണ്, ഇന്ദിരാഗാന്ധി അല അനുവദിക്കുന്നതെന്തും ഹലാലും നിരോധിക്കുന്നതെന്തും ഹറാമുമാണെന്ന് വിശ്വസിക്കുകയോ നിരുപാധികമായ നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം അവർക്ക് വകവെച്ച് കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ആരും ആ കേസി പറഞ്ഞത് മുജാഹിദുകൾ ഒഴിവാക്കിയിട്ടില്ല. അത് മുജാഹിദുകൾക്ക് മറുപടി ചെയ്തൊരു പുസ്തകത്തിലാണ്. ഏറ്റവും ചെറിയ മുജാഹിദുകളെങ്കിലും അയാൾ ഒഴിവാക്കണ്ടേ? ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാണ്, എന്താ പറയണത്, അവർ നിർമ്മിക്കുന്ന ഏത് നിയമവും ദൈവിക നിയമങ്ങൾ പോലെ ശാശ്വതവും അലംഘനീയവുമാണെന്നും കോറോടും ഭക്തിയോടും കൂടി എക്കാലത്തും മാറ്റമില്ലാതെ അനുസരിക്കപ്പെടേണ്ടതാണെന്നും ഒരിക്കലും അതിൽ ഭേദഗതി പാടില്ലെന്നും ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്നല്ല ഇന്ദിരാഗാന്ധിയുടെ ആരാധകർ പോലും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ആരാധകർക്ക് പോലും അതൊരു പരമാധികാരം ഇന്ദിരാഗാന്ധിക്ക് അന്ന് വിശ്വാസമല്ല. പിന്നെന്തിനാടോ മുജാഹിദിന്റെ തൗഹീദ് വെട്ടിമുറിച്ചതാന്ന് പറയാൻ നടക്കുന്നത്? അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് അറിഖിനെ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, അത് കേസിക്ക് കുറച്ച് അനവധാനത പറ്റിയതാ, കണ്ടോളി, അതെന്താ കേസിക്ക് മുഖാമുഖം എഴുതിയപ്പോ മൂപ്പര് പറയാണ്, അത് സംഗതി കേസി പറഞ്ഞപ്പോ കൊണ്ടു, കേസിക്ക് അനവധാനത പറ്റി ശ്രദ്ധിക്കാതെ എഴുതിപ്പോയ ഒരു വിഷയമാണ് അതെന്നാ. എന്നാ കേസി അതിനും മറുപടി കേസി പറഞ്ഞു. എന്താ കേസി പറഞ്ഞത്? കേസി പറഞ്ഞത് നിങ്ങൾ കേട്ടോളി, ഈ മറുപടിയിൽ സമർപ്പിച്ച ആശയങ്ങൾ വളരെ തൊട്ടടുത്ത ഈ പറഞ്ഞ വാചകത്തിന് അടുത്ത പേരാണ് ഞാൻ വായിക്കണം. ഈ മറുപടിയിൽ സമർപ്പിച്ച ആശയങ്ങൾ വളരെ വ്യക്തവും ലളിതവുമാണ്. ജമാഅത്തെ ഇസ്ലാമി ആരംഭം മുതലേ ശക്തമായി പ്രചരിപ്പിച്ചു വരുന്ന ആശയങ്ങളാണവ. തുടക്കം മുതലേ പ്രചരിപ്പിച്ചു വരുന്ന ആശയ, പക്ഷെ നമ്മളെ ഷെയ്ഖ് മുഹമ്മദ് സാഹിബിന് അത് പഠിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ഇനിയെങ്കിലും ഒന്ന് പോയിട്ട് ക്ലാസ് പിന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് എന്താ പറയണത്? ഏത് വായനക്കാരനും സുഗ്രാഹ്യമാണ് ഈ ആശയം, നമ്മളെ ഷെയ്ഖ് സാഹിബിന് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് മാത്രം. ഏത് വായനക്കാരനും സുഗ്രാഹ്യമാണ് ഈ ആശയങ്ങൾ, യോജിക്കുന്നതും യോജിക്കാത്തതും വേറെ കാര്യം. ഷെയ്ഖ് മുഹമ്മദ് വേണമെങ്കിൽ യോജിച്ചാൽ മതി, പക്ഷേ സുഗ്രാഹ്യമാണ് കേരളത്തിൽ ഒരാളും അള്ളാഹിൻ്റെ പരമാധികാരം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വകവെച്ച് കൊടുത്തിട്ടില്ല. വകവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിൽ സോളിഡാരിറ്റിൻ്റെ ഒരു മാർച്ച് നടന്നു. എന്താ മാർച്ച്? ഓൺലൈൻ ലോട്ടറി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി സെക്രട്ടേറിയറ്റ് നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച്. എന്തേ സോളിഡാരിറ്റിക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്? അവിടെ ആരാ ആരിഫ് അലി ആയിരിക്കണത്? ആണോ പ്രൊഫസർ കോയ ആയിരിക്കണത്? അല്ല, പിന്നെ ആരാ അവിടെ? സഖാവ് അച്യുതാനന്ദൻ. എന്തിനാ സെക്രട്ടേറിയറ്റ് മാർച്ച്? ഓൺലൈൻ ലോട്ടറി നിരോധനം നടത്താൻ നിയമനിർമ്മാണം നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സോളിഡാരിറ്റി മാർച്ച്. ഏയ്, ഇവിടുത്തെ ജനാധിപത്യത്തിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എന്ത് ചെയ്യാം? നിയമനിർമ്മാണം നടത്താൻ സോളിഡാരിറ്റിക്ക് പറയാം. 60 കഴിഞ്ഞ് അങ്ങനെ എഴിഞ്ഞു വരിക മുജാഹിദിന്റെ വേക്കല്. 6 കാലമായി മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ട് ഓതിക്കൊടുക്കുക, ഇവിടുത്തെ ഭരണകൂടവുമായി സഹകരിക്കുമ്പോഴേക്കും എന്തു വരില്ല, എന്ത് സംഭവിക്കില്ല? അപ്പോഴേക്കും ശിർക്കായി പോവില്ല, പരമാധികാരം വകവെച്ചു കൊടുക്കായി പോവില്ല. കാരണം ഇസ്ലാമിക ഭരണമില്ലാത്തിടത്ത്, ഇസ്ലാമിക ഭരണമില്ലാത്തിടത്ത് നിലവിലുള്ള ഭരണകൂടങ്ങളോട് ഏത് സമീപനം സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഇസ്ലാമിന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് ഉള്ള ഒന്നാം നമ്പർ തെളിവ് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി കാലം കഴിച്ചു കൂട്ടിയില്ലേ? ഏതാനും വർഷങ്ങൾ ചെലവഴിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് നബി മുസ്ലിം രാജാവിൻ്റെ കീഴിലാണോ? ആണെന്ന് വാദത്തിന് വേണ്ടി ജമാഅത്തുകാർക്ക് പറയാം, പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് മുജാഹിദിൻ്റെതാണെന്ന് വിചാരിക്കരുത്. 2004 ജൂണിലക്കം പ്രബോധനം വിശേഷാൽ പതിപ്പ്, 2004 ജൂൺ. ഇതിൽ കേട്ടോ, ഇസ്ലാമികേതര ഭരണകൂടമുള്ളവർ സഹകരിക്കുക. ഇപ്പോൾ ജമാഅത്ത് അങ്ങോട്ട് എത്തി, ഇപ്പം മുജാഹിദിൻ്റെ വഴിക്ക് 60 കഴിയേണ്ടി വന്ന് ചിന്തിച്ചൊന്ന് തെളിയാൻ. മനസ്സിലായില്ലേ? ഞങ്ങൾക്കറിയേണ്ടത് ഇപ്പോഴത്തെ ജമാഅത്ത് ഇസ്ലാമിയാണോ ജമാഅത്ത് ഇസ്ലാമി, അതല്ല നേരത്തെ ഞാൻ കാണിച്ചതുപോലെ മൗദൂദി പഠിപ്പിച്ച ആദർശമാണോ ജമാഅത്ത് ഇസ്ലാമി എന്നാണ്. അത് നിങ്ങൾ തുറന്നു പറയണം. അപ്പോൾ NDFകാരൻ്റെ ബേജാറ്, ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദിയാക്കുന്നു, അതിൻ്റെ NDFകാരൻ ബേജാറാണ്. ഞങ്ങൾ തെളിവുണ്ടല്ലേ തീവ്രവാദിയാക്കിയത്?
തീവ്രവാദിയാണെന്ന് ബോധ്യപ്പെടുത്തിയത്. ഇത് തീവ്രവാദം അല്ലാന്റെ ഭൂമിയിൽ അല്ലാന്റെ ഭരണം അത് ഏത് വിധേനെ സ്ഥാപിക്കല. ഒരു മുസൽമാന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി അത് നേടുന്നവരെ ഒരു മുസൽമാന്റെ വാളറയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസൽമാന്റെ സഞ്ചിയിൽ നിന്ന് ബോംബെടുത്തേക്കാൻ പാടില്ല എന്നാവും. ആ വാദം തീവ്രവാദം അല്ലെങ്കിൽ പിന്നെ എന്താ തീവ്രവാദം? ഞാൻ ഇതൊന്നും തീവ്രവാദം അല്ലാന്നാ പറയുന്നത്. ഓദരമാൻ ചോദിക്കുക കോഴിക്കോട്ട് അവനാളിന്, മൗദൂദിന്റെ കൃതിയിൽ തീവ്രവാദത്തിന്റെ ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ കുറെ കണ്ടില്ലേ, ഒരുപാട് വിഷയങ്ങൾ വേറെയും കണ്ടില്ലേ. ഇനി സമയം കുറവായതുകൊണ്ട് ഞാൻ ദീർഘമായി അങ്ങോട്ട് കിടക്കുന്നില്ല മാത്രം. ഏതായാലും ജോർദാനിൽ ജമാ ഇസ്ലാമി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലയിടത്തും പലതാകാൻ പാടില്ലല്ലോ. ജോർദാനിൽ ഇസ്ലാമിക ഭരണം അല്ല, അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമികമല്ലാത്ത ഭരണകൂടവുമായി ഭരണം പങ്കിടുന്നു. മാത്രമല്ല കഴിഞ്ഞ ഈ വർഷത്തിൽ 5 മന്ത്രിമാർ വരെ ജമാഅത്തുകാർ അവിടുത്തെ ഇസ്ലാമികേതര ഭരണത്തിൽ പങ്കാളിയാണ്. ഇവിടെ ഇപ്പോൾ സോൾഡാറ്റ ഉണ്ടാക്കിയിട്ട് അച്യുതാനന്ദ സർക്കാരിൽ കയറാൻ പോണേ ഉള്ളൂ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ കയറാൻ പോകുന്നേ ഉള്ളൂ വില പേശിയിട്ട് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കയറുമെന്ന് പ്രബോധനത്തിൽ ഫത്വയുണ്ട്. ഞങ്ങൾ അങ്ങനെ കയറൂല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ വൈകാതെ വരും എന്നൊക്കെ സോൾഡാറ്റിനെ പറ്റിയുള്ള ചോദ്യത്തെക്കുറിച്ച് ഉത്തരവുണ്ട്. ഏതായിരുന്നാലും ശരി, ഇവിടെ ജോർദാനിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ നേതാവ് റാഷിദ് ഗനൂഷി, നിങ്ങളെന്താ ഇസ്ലാമിക അല്ലാത്ത ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണമെന്നൊരു ചോദ്യം. അതിനുള്ള ഉത്തരം പ്രബോധനം പ്രസിദ്ധീകരിച്ച് കേട്ടോ. ഇത് വായിക്കുമ്പോൾ അൽമനാറാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് പ്രബോധനാണ്. പറയുമ്പോൾ മുജാഹിദ് നേതാവാന്ന് വിചാരിക്കും, അല്ല, ജമാഅത്ത് നേതാവാണ്, അതും അന്താരാഷ്ട്ര നേതാവാണ്. സാമൂഹിക അടിത്തറകൾ ഭദ്രമാക്കുന്നതിന് അത്യാവശ്യമായി വരുന്ന ഘടകമാണ് ആ മുസ്ലിം സാഹചര്യങ്ങളിലെ മുസ്ലിം പങ്കാളിത്തം. ഇവിടെ മുസ്ലിം ഭരണമില്ലാത്തടത്ത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹെഡിങ് തന്നെ. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയാ, ചരിത്രരേഖകൾ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താ, ഇസ്ലാമിക ജനാധിപത്യത്തിൻ്റെ രൂപവൽക്കരണത്തിന് സാധ്യമല്ലെങ്കിൽ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ മതേതര ജനാധിപത്യ ഭരണകൂടത്തിൽ പങ്കുവഹിക്കുന്നതിന് മുസ്ലിങ്ങൾ അറച്ചു നിൽക്കേണ്ടതുണ്ടോ? വേണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ജനകീയ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ജനാധിപത്യ ഭരണക്രമത്തിന് ശ്രമം നടത്തേണ്ടത് മതപരമായ ബാധ്യതയായി തീരുമെന്ന് മുഖദ്ദിമയിൽ ഇബ്നു ഖൽദൂൻ. ഏയ്, അത് മതപരമായ ബാധ്യതയാണെന്ന് കൂടി പറയുന്നുണ്ട്. ഏത്? ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് പങ്കെടുക്കൽ. മുജാഹിദ് വസ്ഥാന അത്രേ ചെയ്തിട്ടുള്ളൂ, ദഴപത്തിന് സൗകര്യം കിട്ടാൻ വേണ്ടി നിലവിൽ പങ്കെടുത്തു, അല്ലാതെ ദീന് പൊളിക്കണ ഏർപ്പാണ്ട് മുജാഹിദ് പോയിട്ടില്ല. ജമാഅത്തുകാർ പോയ അത്രത്തോളം ഞങ്ങൾ അധപ്പതിച്ചിട്ടുമില്ല. ഇനി പറയാം, നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശാർത്ഥം മുസ്ലിങ്ങൾ വ്യക്തിഗതമായും കൂട്ടായും അമുസ്ലിം ഗവൺമെൻറ്റുകളുടെ സംസ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കാമെന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഖുർആനിലും സുന്നത്തിലും കാണാം. ഇസ്ലാമിക ഗവൺമെൻ്റ് അല്ല, അമുസ്ലിം ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാപനം, അതിൽ പങ്കുവഹിക്കാമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണം കാണാം. ഒരധ്യായത്തിൽ ഖുർആൻ നമുക്ക് യൂസുഫ് നബിയുടെ കഥ പറഞ്ഞു തരുന്നു. ഇങ്ങനെ എൻ്റെ കെൻസിലിട്ട് കഥയൊക്കെ പറഞ്ഞ് ഒക്കെ രക്ഷപ്പെട്ട് അവസാനം പറയാം, യൂസുഫ് നബിയുടെ കഥ വിസ്തരിച്ച് പറയുന്ന ഖുർആൻ അദ്ദേഹത്തിൻ്റെ സമീപനം അനുകരണീയമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിൻ്റേതുപോലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇനിയും ഉണ്ടായിക്കൂടുന്നില്ല. അപ്പോൾ ഇസ്ലാമികേതര ഭരണകൂടങ്ങളുടെ സംസ്ഥാപനത്തിലും നടത്തിപ്പിലും മുസ്ലിങ്ങൾ രാഷ്ട്രീയ പങ്കാളിത്തം വഹിക്കേണ്ടി വരും. മുജാഹിദുകൾ അങ്ങനെ രാഷ്ട്രീയ പങ്കാളിത്തം വഹിച്ചാൽ വെട്ടിമുറിച്ച തൗഹീദ്, ജമാഅത്തുകാരൻ വഹിച്ചാൽ വെട്ടി നുറുക്കിയ തൗഹീദ് അല്ലേ? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തൗഹീദ് ജമാഅത്തുകാരന്റെ ഭാഷയിൽ വെട്ടി നുറുക്കി തുണ്ടം തുണ്ടമാക്കിയ തൗഹീദ്. മുജാഹിദുകളുടെ തൗഹീദ് അല്ലാൻ റസൂലിന്റെ തൗഹീദാ. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്തും പുലർത്താൻ കഴിയും, ഇസ്ലാമിക ഭരണമില്ലാത്തടത്തും പുലർത്താൻ കഴിയും. ആസിയാ ബീവിയുടെ ചരിത്രമെന്താ? അവരെ ലോകത്തിന് ഉദാത്ത മാതൃകയായി ഖുർആൻ അവതരിപ്പിച്ചല്ലേ സൂറത്ത് തഹ്രീം അധ്യായത്തിലൂടെ അല്ലേ? ആസിയാ ബീവി എത്രമാത്രം സ്വയം താഹൂത്തായ സ്വയം ദൈവമെന്ന് വാദിച്ച ഫിർഔനിന്റെ മുന്നിൽ ഭൗതികമായി സമർപ്പിക്കാവുന്നതിന് അങ്ങേയറ്റം ഒരു ഭാര്യ ഭർത്താവിന് മുന്നിൽ സമർപ്പിക്കുന്ന അനുസരണത്തെക്കാൾ വലിയ അനുസരണമുണ്ടോ? അത്രയും ഫിർഔനിന്റെ ഭാര്യയായി ജീവിച്ചതിനെ ഖുർആൻ വിലക്കിയില്ല. പക്ഷേ ഫിർഔന്റെ വിശ്വാസം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല, ഫിർഔനിന്റെ ആരാധ്യന്മാരെ ആരാധിക്കാൻ തയ്യാറായില്ല, ഫിർഔനിനെ ആരാധിക്കാനും തയ്യാറായില്ല. അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി നിലക്കൊണ്ട ആസിയാ ബീവിയെ ലോകത്തിന് മാതൃകയായി കണ്ടോ? താഹൂത്തിനെ അനുസരിച്ചുകൊണ്ട് ശരിക്കും വന്നില്ല, ആരാധിക്കാൻ പാടില്ല തീരുമാനിച്ചപ്പോൾ തൗഹീദായി. ഇസ്ലാം വളരെ കൃത്യമായി തൗഹീദിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു. ഇതല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇനി പരമാധികാര പ്രശ്നത്തിൻ്റെ അവസ്ഥ ഇതാണ് അല്ലേ? ഇനി ശിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന പുസ്തകം എന്താ അവിടെ പറയണത്? ശിർക്ക് അഥവാ ബഹുദൈവത്വം എന്ന പുസ്തകത്തിൽ പ്രജാധിപത്യമായാലും ശരി ജനാധിപത്യമായാലും ശരി രണ്ടും ഒന്ന് തന്നെ. പ്രജാധിപത്യമായാലും ഏകാധിപത്യമായാലും ഫലത്തിൽ വ്യത്യാസമില്ല, രണ്ടും സൃഷ്ടികളുടെ ആധിപത്യം തന്നെ. തമ്പുരാക്കന്മാരുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസം. പ്രജാധിപത്യത്തിൽ ഒന്നിലധികം തമ്പുരാക്കൾ ദിവ്യത്വം പാഴുകയും നിയമവ്യവസ്ഥകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഏകാധിപത്യത്തിലാവട്ടെ ഒരു ദൈവം തൻ്റെ മന്ത്രിമാരുടെ ഉപദേഷ്ടാക്കളുടെ സഹായത്തെ ദിവ്യത്വം നടത്തുന്നു, രണ്ടും ശിർക്ക് തന്നെ. അപ്പോൾ ജനാധിപത്യവും ശിർക്കാണ്, രാജാക്കന്മാരുടെ ഭരണം ഇസ്ലാമികമല്ലെങ്കിൽ അതും ശിർക്കാണ് എന്ന് അല്ലേ?
ഇനിതാ ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കേട്ടു. നേരത്തെ എൻ്റെ സുഹൃത്ത് ഇവിടെ ഇന്നലത്തെ മാധ്യമം വായിച്ചില്ലേ, അത് വെച്ചിട്ട് വായി. അങ്ങനെ മാധ്യമത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ അവകാശം ഉണ്ട് അവർക്ക്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മെസ്സേജാണ്, സന്ദേശം എന്ന പേരിൽ അവർ പുറത്തിറക്കിയ പുസ്തകം. അതിൻ്റെ 32-33 പേജ്. മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടകവിരുദ്ധമാണ്. ഇസ്ലാമിന് വിരുദ്ധമാണ് അഥവാ കുഫറാണ്, ഈമാനിന് വിരുദ്ധമാണ് അഥവാ ശിർക്കാണ്. എന്നിട്ട് പറയാ, നിങ്ങളതിൻ്റെ മുമ്പിൽ സർവാത്മനാ തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പറകോട്ട് വരിച്ചെറിയാരായിരിക്കും. നിങ്ങളതിൻ്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ, അതിൻ്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരമാണ്. അതിൻ്റെ മൗലിക തത്വങ്ങളും ഇതിൻ്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനമാണ്. അതിൻ്റെ ഓരോ ഘടകവും ഇതിൻ്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രസ്തുത വ്യവസ്ഥയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റും ഇല്ല. ആ വ്യവസ്ഥ അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം ജലരേഖയായിരിക്കും. അച്യുതാനന്ദം ഭരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് പോയിട്ട് വോട്ട് കൊടുക്കുക എന്നുള്ളൊരു പോയിന്റ് പോലും ഇല്ല. വോട്ട് കൊടുത്താൽ ശിർക്കാണ്, കുഫറാണ്, ഒറ്റ പോയിന്റ് പോലും സഹകരിക്കാനില്ല. മുജാഹിദീങ്ങൾ സഹകരിച്ച് വോട്ട് കൊടുത്തു ഒരു കൃത്യമായ ഉടമ്പടി, ആ ചെയ്തപ്പോൾ അവർ ശിർക്ക് വെട്ടിമുറിച്ച തൗഹീദ്. ഇപ്പൊ ജമാഅത്തെ ആരോടത്തി? ഇനി തൗഹീദിനെതിരെ ആധുനിക കാലത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ആധുനിക ജനാധിപത്യമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയും വിമർശകരും എന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജനാധിപത്യത്തെ അങ്ങേയറ്റം അവർ എതിർത്തു. എന്നിട്ടിപ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ ലോട്ടറിയുടെ അതിനെ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്താൻ സോളിഡാരിറ്റി മാർച്ച് നടത്താം. ജലരേഖയാണെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തിയൊരു കാര്യം. എന്നിട്ട് പിന്നെയും മുജാഹിദികൾ മേൽ കുതിര കയറുക, ഇസ്ലാമിക നേതൃത്വത്തിന് മാത്രം അംഗീകരിക്കാവൂ, മുജാഹിദികൾ രാഷ്ട്രീയത്തിൽ പോയാൽ പിന്നെ അച്യുതാനന്ദ നേതാവാണ്, ഉമ്മൻചാണ്ടി നേതാവാണ്, പാണക്കാട് തങ്ങൾ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുജാഹിദികൾ തലയ്ക്കറ കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ മക്ക കാലഘട്ടത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായിരുന്നില്ല. നബിതിരി മേരി സല്ലല്ലാഹുവിന്റെ ഒരു ഭരണാധികാരിയായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ പിന്നാലെ നിന്ന് നമസ്കരിക്കുന്ന അനുയായികൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരാൾ അബൂജഹലിന്റെ കൂടെ, ചില ആളുകൾ അബൂലഹബിന്റെ കൂടെ, വേറെ കുറെ ആളുകൾ ഉത്ബത്തിന്റെ കൂടെ, വേറെ ചില ആളുകൾ അബൂ താലിബിന്റെ കൂടെ, ഇങ്ങനെ പിരിഞ്ഞു പോയി അവർക്ക് വേണ്ടി വാദിക്കുകയും തർക്കിക്കുകയും നിലനിൽക്കുകയും ചെയ്തിരുന്നില്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അവർ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹുവിന്റെ നേതൃത്വമാണ് അംഗീകരിച്ചിരുന്നത്. എല്ലാ പ്രവാചകന്മാരുടെ അനുയായികളും അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അംഗീകരിച്ചിരുന്ന നേതൃത്വം പ്രവാചകന്റെ നേതൃത്വമായിരുന്നു. ഒരു ഇസ്ലാമിക സമൂഹം അംഗീകരിക്കേണ്ടത് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വമാണ്. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ, മുഷരിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്ത്യമാണ് എന്ന. മറ്റുള്ള ആളുകളുമായി സഹകരിക്കാൻ ഇസ്ലാമിൽ മര്യാദയുണ്ട്. ജൂതന്മാരുമായി പോലും പ്രവാചകൻ ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നജാഷി രാജാവിന്റെ കീഴിൽ സ്വന്തം രാജ്യത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്ത്യാനിയായ രാജാവിന്റെ കീഴിൽ ജീവിക്കാൻ സ്വഹാബികളെ അനുവദിച്ച ചരിത്രമുണ്ട്. അതേപോലെ ഫിറൗനിന്റെയും ആസിയ കീഴിൽ ജീവിച്ച ആസിയാബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു, യൂസഫ് നബിയുടെ ചരിത്രം പറഞ്ഞു. ഈ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുവിഷയങ്ങളിൽ മറ്റുള്ള നേതാക്കന്മാരുമായി മുജാഹിദുകൾ സഹകരിച്ചു പോകുന്നത്. അല്ലാതെ അവരുടെ ദീനീയ ആദർശം സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം മുജാഹിദുകൾക്ക് ഇന്നോളം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? എന്നാൽ ഈ വിഷയം പറഞ്ഞ 60 കൊല്ലം കഴിഞ്ഞ് ഇപ്പം ഇത് പറയാൻ ഷെയ്ഖ് മുഹമ്മദിന് അവകാശം ഉണ്ടോ? ഇപ്പൊ എവിടെ എത്തി? ആരാ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ സോൾഡാർ നേതാക്കന്മാരെങ്കിലും കാണെ. ഞാനിവിടെ നിൽക്കുന്നത് ഈ ഉശരൻ കുട്ടികളുടെ സംഘടനയായ ഈ സോളിഡാരിറ്റിക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനാണ്. സോളിഡാരിറ്റി അവരുടെ ഏത് പ്രവർത്തനത്തിന്, ഏത് നരകത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞാലും ഞാൻ പോകും എന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കാം. സാധാരണയായി വിപ്ലവ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് യുവജന സംഘടനകളൊക്കെ അവരുടെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് മുന്നോടിയായി രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും പതാക കൊണ്ടുവരാറുണ്ട്, രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോയി ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട്. പക്ഷേ
നമ്മുടെ സോളിഡാരിറ്റിയിലെ സുഹൃത്തുക്കൾ അവരുടെ സ്വാഗത സംഘം, സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ ആരാധ്യനായിട്ടുള്ള പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടി പ്ലാച്ചിമട സമരപന്തലിൽ സന്ദർശിച്ചിട്ടാണ് എന്നുള്ളത് എന്നെ വികാരാധീനനാക്കുകയാണ്. സോളിഡാരിറ്റി ഏത് ദിശയിലേക്കാണ് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അത് തരുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രാധാന്യം. നാം മനസ്സിലാക്കുന്നു ലോകത്തെങ്ങുമുള്ള പോരാളികളുടെ പിന്തുണ നമ്മോടൊപ്പം ഉണ്ടെന്ന്. നാം തിരിച്ചറിയുന്നു നമ്മുടെ പിന്തുണ ലോകത്തെങ്ങുമുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാം ഒരു ഊർജം ആർജിച്ചിരിക്കുകയാണ്. ഈ ഊർജമാണ് ഇനി മുതൽ കേരളത്തെ നയിക്കുക എന്ന് ഞാൻ അവകാശപ്പെടുന്നു. രാഷ്ട്രീയാതീതമായ ഒരു രാഷ്ട്രീയത്തിന്റെ മണിമുഴക്കം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നത്. രാഷ്ട്രീയാതീതമായ രാഷ്ട്രീയം തന്നെ എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. തിരിച്ചറിയില്ലെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് ഞാനൊരു ഫത്വ വായിക്കാം. ചോദ്യോത്തരം അബുല്ലാഹില മൗദൂദി ഐ പി എച്ച് പുറത്തിറക്കിയതാണ്. ദഫ് വിനോദോപകരണങ്ങളിൽ പെടുമോ? ഉത്തരം: ഞാൻ സംഗീതോപകരണങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് നിയുക്തനായതെന്ന് തിരുമേനി സ്ലാസം പറഞ്ഞ ഹദീസിൽ വന്നിരിക്കുന്നു. ഏതൊരു നബി ഇക്കാര്യത്തിനു വേണ്ടി നിയുക്തനായിരിക്കുന്നുവോ അതേ നബിയുടെ തന്നെ അനുയായികൾ എങ്ങനെയാണ് അതേ ഉപകരണങ്ങൾ നിർമ്മിക്കുവാനും വിൽക്കുവാനും വാദ്യം മുഴക്കുവാനും തങ്ങളുടെ കഴിവുകൾ വിനിയോഗിക്കുക? അതിന് ഉത്തരവാണ് ജമാഅത്തുകാർ ഇരുന്നിട്ട് കണ്ടെത്തട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദുകളോട് പറയുകയാണെന്ന് അവർക്ക് പള്ളിയിൽ മുഹമ്മദ് നബി, പുറത്തിറങ്ങിയ അബൂജഹൽ. ഇവർക്ക് പള്ളിയിലും മുഹമ്മദ് നബി ഇല്ല, പുറത്തുമില്ല. പള്ളിയിലെത്തി എന്താ, അങ്ങനെയുമാകാം ഇങ്ങനെയുമാകാം. മുഹമ്മദ് പള്ളിയിൽ ഞങ്ങൾക്ക് മുഹമ്മദ് നബി ഉണ്ടെന്ന് ഇവരാണ് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. പള്ളിയിലെത്തിയാൽ മുഹമ്മദ് നബി ഇമാമായി സ്വീകരിച്ചു, പുറത്തെത്തിയാൽ അബൂജഹൽ സിദ്ദാബാദ് ഉത്തുമത്ത് സിദ്ദാബാദ്. ഇവർക്കോ പള്ളിയിലും മുഹമ്മദ് നബി ഇല്ല, പുറത്തെത്തിയാൽ പിന്നെ ഇതാ ഇനി കണ്ടോളൂ. അടുത്ത ഏതാ വരാം. മേധാദീദിന്റെ സാരിയും പിടിച്ചാണ് ഇപ്പോ സോളിഡാരിറ്റിക്കാരൻ നടത്തം, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് അവിടെ ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇത്രത്തോളം അങ്ങനെ അതിരുകഴിഞ്ഞു പോകാറില്ല എന്നിങ്ങൾ നോക്കൂ. ഇനി നിങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വർത്തമാനം ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. ആരാധനാപരമായ ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിരീയമായ നേതൃത്വത്തെ മുഷരിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്ത്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതിഉല്ലാഹ വഅതിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിൻ്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും ഒക്കെ മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാരംഗത്ത് മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക നേതൃത്വത്തെയുമാണ് അംഗീകരിക്കുന്നത്. ഇസ്ലാമിന് അചിന്ത്യമായ, അന്യമായി, സമീപത്തിന് ഭിന്നമായി ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഞ്ചാമത്തെ സവിശേഷം. ഞാൻ ചോദിക്കട്ടെ, മേധാദീദി സമ്മതിക്കുമോ? അച്യുതാനന്ദൻ സമ്മതിക്കുമോ? ഉമ്മൻചാണ്ടി സമ്മതിക്കുമോ? നിങ്ങൾ ഉത്തരം പറ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ആ ലൈനിലാണല്ലോ. അന്ന് ഞങ്ങൾ അതിനുത്തരം പറഞ്ഞു, അവർ ദീനിന്റെ കാര്യത്തിൽ ഇടപെടാനല്ല ഞങ്ങൾ അവരുമായി സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ തികച്ചും
അപ്പോ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത അതേ നിലവാരത്തിലേക്ക് 60 കൊല്ലം കഴിഞ്ഞ് എഴഞ്ഞിപ്പ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളിപ്പം വലിയ കണ്ടുപിടുത്തെത്തി എന്നുള്ള നിലവാരത്തിലാണ് അവർ ഉള്ളത്, മനസ്സിലായില്ലേ? ഈ രൂപത്തിലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഇവിടെയുള്ള ജനാധിപത്യ വ്യവസ്ഥയുമായി സഹകരിക്കുന്നതിൻ്റെ പേരിൽ, ഇവിടെയുള്ള സർക്കാരുകളുമായി സഹകരിക്കുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു. ശിർക്കും കുഫറും എന്ന ഫത്വകൾ, ഒരാൾ ദൈവേതര ഭരണ വ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണ വ്യവസ്ഥ നടപ്പാക്കുന്നതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന് പറയുന്ന പുസ്തകം ശിർക്കാണ് കുഫറാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടിയാണോ അതോ മറ്റേതെങ്കിലും വ്യവസ്ഥ വരാൻ വേണ്ടിയാണോ? അതേപോലെ തന്നെ ഇവിടെയുള്ള കോടതികളെക്കുറിച്ച് അവരെന്താ പറഞ്ഞത്? താഗൂത്തുകൾ. നിങ്ങൾക്ക് തന്നെ കാണാം, ഇസ്ലാമിലെ ഇബാദത്തി എന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൽ താഗൂത്തുകൾ എന്തൊക്കെയാണ് എന്ന് എണ്ണ നേടത്ത് ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞു. നിങ്ങൾക്ക് ആ വിഷയം നിങ്ങൾക്ക് തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ടി മുഹമ്മദ് സാഹിബിൻ്റെ പുസ്തകമാണ്. ഇസ്ലാമിലെ ഇബാദത്ത് പരിചയപ്പെടുത്തുന്നിടത്ത് അദ്ദേഹം താഗൂത്തുകളെ പരിചയപ്പെടുത്തി. എന്താണ് ആ താഗൂത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ളത്? അദ്ദേഹം അതിൽ ഇവിടെയുള്ള കോടതികളെ, മറ്റൊരുപാട് താഗൂത്തുകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ കോടതികളെ ഉൾപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെയുള്ള സർക്കാർ കലാലയങ്ങളെ ഉൾപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പണ്ട് കലാലയങ്ങളെന്ന് വിളിച്ചവരാണവർ. പക്ഷേ എന്താണെന്നറിയാമോ, തൊട്ടടുത്ത ലക്കം പിന്നെ പതിപ്പ് വന്നപ്പോൾ സർക്കാർ കലാലയം ഒഴിവാക്കി. കാരണം ജമാഅത്തുകാർ തന്നെ, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ എൻ്റെ സീനിയറായിട്ടുള്ള അധ്യാപകൻ നമ്പർ 1 ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. വെറും ജമാഅത്ത് ഇസ്ലാമിക്കാരനല്ല, ജമാഅത്ത് ഇസ്ലാമിൻ്റെ കാര്യമായ ഉത്തരവാദിത്തമുള്ള ആളും അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ അടുത്ത ബന്ധുവാണ്. ഇപ്പം എൻ്റെ സ്കൂളിൽ എൻ്റെ ജോലി ചെയ്യുന്ന എൻ്റെ സീനിയർ അധ്യാപകൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ജമാഅത്തുകാർ സർക്കാർ ജോലി തുടങ്ങി, അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം രണ്ടാമത്തിൽ കട്ട് ചെയ്തു, അത് ഒഴിവാക്കി. അടുത്തതിൽ ഞാൻ പറയുന്നു, കോടതിയും കട്ട് ചെയ്യേണ്ടി വരും അല്ലേ? എന്താ കാരണം? എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതികൾ താവൂത്താ നൈലങ്ങൾ കാണുന്നുണ്ട്? അടുത്ത പതിപ്പ് ഇതിറങ്ങിയാൽ കോടതി ഉണ്ടാവാൻ സാധ്യതയല്ല. കാരണം ഞാനല്ല, ആരിഫ് അലി പറഞ്ഞിരിക്കട്ടു. പക്ഷെ 92 ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ തീരുമാനത്തെ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. ട്രൈബ്യൂണലിന്റെ വിധിയും ഉണ്ടായി, സുപ്രീം കോടതിയുടെ വിധിയും ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് യാതൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ആരോപിക്കാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ വിധിയുടെ സർട്ടിഫിക്കറ്റുമായി, ഈ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്തിൽ. അപ്പോ എന്താണ് ആരിഫ് അലി സാഹിബ് പറഞ്ഞു? എന്ത്, കോടതി പോയിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോണത്. നോക്കോ, അടുത്ത ഇസ്ലാമിലെ വിഭാഗത്തിന്റെ ബുക്കിൽ അതും മുറിക്കും, ഓരോന്നും മുറിക്കേണ്ടി വരും. അവസാനം താഹൂത്ത് ഉണ്ടാവില്ല. താഹൂത്തിന് സംഗതി ഉണ്ടാവില്ല, പിന്നെ ശിർക്ക് ഉണ്ടാവുമോ? പിന്നെ അവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ പൊതുപ്രശ്നങ്ങൾ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കൂടെ നടക്കാം. അങ്ങോട്ട് ദീനു പറയാതെ എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പൊതുദീനുമായിട്ട്. ഇനി ഇവർ നോക്കൂ, അനിസ്ലാമിക ഭരണ വ്യവസ്ഥയുടെ നടത്തിപ്പിൽ ഭാഗമാക്കാവുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നു. ജമാഅത്തെ നമ്മുടെ യഥാർത്ഥ വിഷയം ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ കേട്ടോ. നിഷിദ്ധമാണെന്ന് ജമാഅത്ത് ഇസ്ലാം വിശ്വസിക്കുന്നു. അതിനാൽ ഏതെങ്കിലും അനിസ്ലാമിക പ്രസ്ഥാനവുമായി കൂട്ടുചേർന്ന് ഭരണ നടത്തിപ്പിൽ പങ്കുകാരാവുകയോ ആ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുകയോ ചെയ്യുന്നത് ജമാഅത്തിന്റെ വീക്ഷണത്തിൽ അനുവദനീയമല്ല, ഹലാലല്ല, അതായത് ഹറാമാണ്. പ്രബോധനം 1970 ജൂലൈയിലക്കം. എന്താ പറഞ്ഞത്? വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇവരെത്രത്തോളം തയ്യാറായി, എന്തിനൊക്കെ തയ്യാറായി? വീണ്ടും പറഞ്ഞു, ആരിഫ് അലിയുടെ പത്രസമ്മേളനങ്ങൾ ഒന്ന് കേൾക്കും. ഒരു മുന്നണി ആഗോള സാമ്രാജ്യത്വ ശക്തിയെ ഊവിട്ട് പൂജിക്കുകയും അവരെ പരവതാനി വരിച്ച് സ്വീകരിക്കുകയും അവർക്ക് ബൊക്കെ നൽകി ആദരിക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ്. മറ്റേ മുന്നണി സാമ്രാജ്യത്വ ശക്തിയോടും അതിന് നേതൃത്വം നൽകുന്ന ബുഷിനോടും ഗോ ബാക്ക് എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ഇറാൻ വോട്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വയം നിർണയാവകാശത്തെ പണയം വെക്കുന്ന സംരംഭങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിയാണ്. കാരണം സാമ്രാജ്യത്വ ശക്തിയുടെ ലക്ഷ്യം ഓരോ ഗ്രാമവുമാണ്, ഓരോ പട്ടണവുമാണ്, ഓരോ ജില്ലയുമാണ്, ഓരോ സംസ്ഥാനവുമാണ്, ഓരോ രാജ്യവുമാണ്. അപ്പൊ LDFന് വോട്ട് കൊടുക്കാനുള്ള അവരുടെ യോഗ്യതകളാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അതേ പത്ര അതിന്റെ അന്ന് അദ്ദേഹം നടത്തിയ പത്രക്കുറിപ്പിന്റെ പത്രക്കുറിപ്പാണ്, മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് നടത്തിയ പത്രസമ്മേളനം അല്ല, കോഴിക്കോട് നടത്തിയ പത്ര കുറിപ്പാണ്. ഇത് പത്രങ്ങളിൽ വന്നു, മാധ്യമത്തിൽ പൂർണ്ണമായിട്ട് വന്നു. ക്രിമിനൽ വൽക്കരണത്തെക്കാളും ഫാഷിസത്തെക്കാളും രാജ്യം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി മുതലാളിത്ത സാമ്രാജ്യത്തിന്റെ, ആർ എസ് എസിനേക്കാളും വലിയ വെല്ലുവിളി തന്നെ പറയണം.
ആർഎസ്എസിനേക്കാളും വലിയ വെല്ലുവിളി, സംഘപരിവാരങ്ങളെക്കാളും വലിയ വെല്ലുവിളി സാമ്രാജ്യത്വ ഏത് അമേരിക്കയിലെങ്ങാനും സാമ്രാജ്യത്താണ്, ഇന്ത്യയിലെ ആർഎസ്എസിന് സംഘപരിവാരത്തിന് വലിയ വെല്ലുവിളി. ഈ ഭീഷണിക്കെതിരെ മുന്നണികൾ സ്വീകരിച്ച നിലപാടുകൾ പരിശോധിച്ചാണ് ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനമെടുത്തത്. യു ഡി എഫ് മുതലാളി സംസ്കാരത്തെ അലങ്കാരമായി കാണുമ്പോൾ ഇടതു മുന്നണി അതിനെ ഭീഷണിയായി കാണുന്നു. ഇങ്ങനൊരു പത്രക്കുറിപ്പും വിതരണം ചെയ്തു. വല്ല ആത്മാർത്ഥം ഇവിടെ എൽ ഡി എഫിന് വോട്ട് കൊടുത്തോ യു ഡി എഫിന്, നിങ്ങൾ യു ഡി എഫിന് കൊടുത്താലും ഞങ്ങൾ പറയും, ഇനി വേറൊരു മൂന്നാം മുന്നണിക്ക് കൊടുത്താലും ഞങ്ങൾ പറയും. കാരണം എന്താ? ഇതുകൊണ്ടൊന്നും അല്ല നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ വിമർശിക്കുന്നത്, എൽ ഡി എഫിന്റെ കൂടെ നിന്നത് കൊണ്ടോ യു ഡി എഫിന്റെ കൂടെ നിന്നുകൊണ്ടല്ല, പ്രശ്നാധിഷ്ഠിതമായി കരാറുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം യു ഡി എഫിനോടും സഹകരിക്കാറുണ്ട്, എൽ ഡി എഫിനോടും സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക മുന്നണിയോട് ഇവർ വാഗ്ദേയം കാണിച്ചു എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനം അവരെ വിമർശിക്കാൻ കാരണമാകുന്നില്ല. ഇത് യു ഡി എഫിനായിരുന്നു അവർ പിന്തുണ പ്രഖ്യാപിച്ചതെങ്കിലും ഇതേ ശക്തിയിൽ തന്നെ ഞങ്ങൾ അവരെ വിമർശിക്കുമായിരുന്നു, ആരെ പിന്തുണയ്ക്കുന്നതും ശിർക്കും കുഫറുമാണെന്നായിരുന്നു അവരുടെ വാദം. ഇനി എൽ ഡി എഫിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു, അത് യു ഡി എഫിനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്ന രീതി, അതിൽ വല്ല ആത്മാർത്ഥതയും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സോളിഡാരിറ്റിക്കാരന് ബോർഡ് നോക്കിയാൽ മതി. ഉണ്ടോ? ഒന്നര മാസം മുമ്പ്, ഈ പത്രസമ്മേളനത്തിന് ഒന്നര മാസം മുമ്പ് എൽ ഡി എഫ് യു ഡി എഫിനെ പറ്റി എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ കാഴ്ചപ്പാട് എന്നുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഒന്നര മാസം കൊണ്ട് എന്ത് അത്ഭുതമാണ് എൽ ഡി എഫിൽ സംഭവിച്ചത് കേൾക്ക് നിങ്ങൾ. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് സോളിഡാരിറ്റി നിലവിലുള്ള ഭ്രാന്തമായ പദ്ധതികൾക്കെതിരെ ശ്രദ്ധിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല ഇപ്പോഴുള്ള ഭ്രാന്തമായ വികസന പദ്ധതികളിൽ നിന്ന് മാറ്റം വരുന്ന കേരളത്തിന്റെ അജണ്ടകളിൽ ഒരു പുരോഗതി ഭരണമാറ്റത്തിലൂടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ മാത്രം വിവരദോഷികളല്ല ഞങ്ങൾ. തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ നിലപാടുകൾ ഇവിടെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ ഇന്നേ വരെ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്ങോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്ന് പിണറായിസത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേർക്കുനേരെ സി പി എമ്മിലൂടെ നമ്മളിന്ന് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവർ സാമ്രാജ്യത്തിനെതിരാണത്രേ, മുതലാളിത്തത്തിനെതിരാണത്രേ. സോളിഡാരിറ്റി രംഗത്ത് വന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇറാഖിലും അഫ്ഗാനിലും ഒക്കെ ബോംബ് വീണപ്പോ മിസൈല് പോയി വീണപ്പോഴല്ലേ നിങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു തലം തന്നെ ഉണ്ടാകുന്നത്, വീക്ഷണം ഉണ്ടാകുന്നത്? നിങ്ങളുടെ ആദർശത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധമായ ഉള്ളടക്കമില്ലല്ലോ എന്ന് പറഞ്ഞവർ ആക്ഷേപം ഉയർത്തുകയുണ്ടായി. നമുക്കവരോട് പറയാനുള്ളത്, സാമ്രാജ്യത്വത്തിനെതിരെ നിൽക്കുവാനുള്ള ഈ ഉള്ളടക്കം നിങ്ങളുടെ കൈവശമാണോ ഉള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ ഉള്ളടക്കത്തിലാണോ ഉള്ളത് എന്ന് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത്. അത്തരമൊരു സംവാദം വളരെ ഫലപ്രദമായി നടക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് എന്നുകൂടി ഞങ്ങൾ പറയുകയാണ്. അത്തരമൊരു സംവാദത്തിന് സോളിഡാരിറ്റിയും അതിന്റെ മാതൃപ്രസ്ഥാനവും തയ്യാറാണ്. അതേ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മുതലാളിത്തത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവർ അമ്യൂസ്മെന്റ് പാർക്കുകൾക്കും വാട്ടർ തീം പാർക്കുകൾക്കും കമ്മ്യൂണിസത്തിൽ വല്ല തത്വവുമുണ്ടോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എ ഡി ബി വായ്പക്കെതിരെ ശക്തമായ അക്രമാസക്തമായ സമരം നടത്തിയവർ എ ഡി ബി വായ്പ ഏറ്റുവാങ്ങിയതിനു ശേഷം 5 കോർപ്പറേഷൻ കൈ കിട്ടിയപ്പോ 5 കോർപ്പറേഷനിലൂടെയും ഇത് ഏറ്റുവാങ്ങിയതിനു ശേഷം അത് ആ ഏറ്റുവാങ്ങിയതിനെ ന്യായീകരിക്കുവാൻ പുതിയ തത്വങ്ങളെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്ലാച്ചുമടയിലെ സോളിഡാരിറ്റിയുടെ കൂടെ കൊക്കക്കോളക്കെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് പശ്ചിമ ബംഗാളിലെത്തുമ്പോൾ 5 കൊക്കക്കോള കമ്പനികൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് കോൺഗ്രസിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പുഴയിലെ സോളിഡാരിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വികസന കോൺഗ്രസ് തന്നെ സ്പോൺസർ ചെയ്തത് കരിമണൽ ഖനന കമ്പനിയാണെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് നിരീക്ഷിക്കുവാൻ കഴിയുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവസാനം പെൺവാണിഭ കേസ് കേരളത്തിൽ ഇരു മുന്നണികളും കൂടി എങ്ങനെയാണ് ഒതുക്കി തീർത്തത്, അതേപോലെ തന്നെ ഇവിടെ ലവ്ലിൻ ഇതാ ഒതുക്കി തീർക്കുവാൻ പോവുകയാണ്. 374 കോടി രൂപ നമ്മുടെ കേരളത്തിന് നഷ്ടം വന്നപ്പോ പരസ്പരം നിങ്ങൾ കുറ്റ്യാടി പദ്ധതിയിലൂടെ നിങ്ങളും നഷ്ടം വരുത്തിയിട്ടുണ്ട്, ഞങ്ങളത് 374 നഷ്ടപ്പെടുത്തി, നിങ്ങളും അതിന്റെ തൊട്ടടുത്ത് നഷ്ടപ്പെടുത്തി, നമുക്കൊരു ധാരണയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, വേണമെങ്കിൽ ഒരു ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമെന്ന പരസ്പര ധാരണയിലേക്ക് പെൺമാണിബ കേസ് എങ്ങനെ പോയോ അതേപോലെ തന്നെ ലൗലിനും ഇതാ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് സൂചിപ്പിക്കുന്നത് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളെ വളരെ കാര്യക്ഷമമായി നിരൂപിക്കുവാനും അവരെ വിശകലനം ചെയ്യുവാനും അവരുടെ ഈ കാപട്യവും അവരുടെ ഈ തട്ടിപ്പുകളും കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് വേണ്ടി ദല്ലാൽ പണി നടത്തുന്നതും തിരിച്ചറിയുക എന്ന രാഷ്ട്രീയ ബോധം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. കാലഘട്ടത്തിന്റെ യുവതയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവേണ്ടതുണ്ട്. എന്താ ഇത് കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ
ആഴ്ചകൾക്കുള്ളിലാണ് നേരത്തെ കണ്ട പത്രസമ്മേളനം. വല്ല ആത്മാർത്ഥതയുണ്ട്, വല്ല ആത്മാർത്ഥതയുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ. സംവാദത്തിന് വെല്ലു വിളിച്ചിരിക്കുക, ദുനിയാവിൻ്റെ കാര്യത്തിൽ ഏത് സംവാദത്തിനും പേര് റെഡിയാ. ധീരൻ്റെ കാര്യം വന്നാലോ കേട്ടോ, ഇത് ചോദ്യങ്ങൾക്ക് മറുപടി. സംവാദത്തിനുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി കേട്ടോ. എന്താ മറുപടി? ശാഖാപരമായ അഭിപ്രായ ഭിന്നതകളിൽ കടിച്ചു തൂങ്ങി ഖണ്ഡന മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളുമായി സമുദായത്തെ ആകെ ശിഥിലമാക്കിക്കൊണ്ടിരുന്നപ്പോൾ അരുതേ സഹോദരന്മാരെ എന്ന് പറഞ്ഞു പോയ മഹാഭാവത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ നാഴികക്ക് 40 വട്ടം ആക്ഷേപിച്ചവരാണിവർ. സമുദായം സ്വതേ ദുർബലമായിരുന്നില്ലെന്നും അതിനെ ചിത്രവാസനകളുടെ ദുർബലമാക്കിയതാണെന്നും അക്കാര്യത്തിൽ തങ്ങൾക്കുള്ള ഉത്തരവാദിത്തം കൈകഴുകാനാവില്ലെന്നും മുജാഹിദ് മൗലവിമാർ മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ശൈഥില്യത്തിന് ഇന്ന് ഏറ്റവും വിലപ്പെട്ട സംഭാവനകൾ അർപ്പിക്കുന്നവർ കാന്തപുരം ഗ്രൂപ്പ് സുന്നികളും ഒരു കൂട്ടം ഉഗ്രവാദി മുജാഹിദ് മൗലവിമാരെന്ന് പറഞ്ഞാൽ അവർ കരിശം വരുമെങ്കിലും കാര്യം തിരിയുന്നവർ അത് സമ്മതിക്കാതിരിക്കില്ല. കളിയാക്കി തട്ടോ, ഒരു കാര്യം തീർത്തു പറയാം, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും ശാഖാ പ്രശ്നങ്ങളുടെ പേരിൽ സമുദായത്തെ ഛിദ്രിപ്പിക്കുവാൻ അത് ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയുമില്ല. ജാതിമത സുന്നി മുജാഹിദ് ഭേദമന്യേ മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചപ്പോൾ തന്നെ അതിൻ്റെ വിശാലമായ മാനവികൈക്യ കാഴ്ചപ്പാട് വ്യക്തമായിരുന്നു. അപ്പം പറഞ്ഞു വന്നതിന് ചുരുക്കം എന്താ? ദുനിയാവിൻ്റെ ഏത് ശാഖാ വിഷയത്തിലും സംവാദത്തിന് വാ, പിണറായി വിജയൻ വാ, മറ്റുള്ളവർ വാ, ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്. ദീനിൻ്റെ വിഷയം, നരകവും സ്വർഗവും തീരുമാനിക്കുന്ന വിഷയം, തൗഹീദിൻ്റെ വിഷയം, അത് ശാഖാപരമാണ്, അതിന് ഞങ്ങളെ വിളിക്കരുത്. എന്താ ഇതാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ സംവാദത്തിന് മര്യാദ? ഇവനാണോ ആഹറത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്? വെറുതെ അല്ല പിണറായി വിജയൻ ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, ജമാഅത്ത് ഇസ്ലാമി മതമൗലികവാദ സംഘടന പിണറായി. സംവാദത്തിന് റെഡിയാണ്, അയാളെ പിന്നെ വാദം എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സംവാദം നടത്തിയെങ്കിൽ കാണട്ടെ. കൂട്ടത്തിൽ ഞങ്ങൾ ഷെറുക്കിനെ ന്യായീകരിക്കുന്നത്, ഷിയായിഷത്തെ ന്യായീകരിക്കുന്നത്, സ്വഹാബികളെ കാഫറാക്കുന്ന പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന് യോജിച്ചതല്ല, അത് നരകാഗ്രിലേക്ക് നയിക്കുന്ന കാര്യമാണ്. സംവാദത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ശാന്തമായ അന്തരീക്ഷത്തിൽ തയ്യാറാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് മാത്രം വിളിക്കാൻ പറ്റിയൊരു സാധനം അല്ലല്ലോ. ശാന്തമായ അന്തരീക്ഷത്തിൽ തെളിവ് മുന്നിൽ വെച്ച് സ്വഹാബികളെ കാഫറാക്കാം, ഖുർആൻ തള്ളുന്ന ഷിയാക്കളുടെ കൂടെ കൂടാം, തെളിയിക്കുമോ? നിങ്ങൾ ഷിയാക്കളെ ന്യായീകരിക്കാം, അവരുടെ ജൂതചിന്തകളെ ഉൾക്കൊള്ളാം, തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാണ് ചുരുക്കം. ഞാൻ അവസാനിപ്പിക്കാം. എന്താ? ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അതിൻ്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ്. അപ്പോൾ പിന്നെ ഈ അസാന്ദർഭികവും അകാരണവുമായി ഈ വേവലാതികളെല്ലാം എന്തിന്? ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ത് എന്തല്ല എന്ന പുസ്തകം പേജ് 24 കേട്ടോ, ഒന്നും കൂടി കേട്ടോളി, നമുക്ക് അവസാനം കേൾക്കേണ്ട വരിക. എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയോ സ്ഥാനാർത്ഥികളെ നിർത്തുകയോ ഏതെങ്കിലും സംഘടനയെയോ സ്ഥാനാർത്ഥികളെയോ പിന്താങ്ങുകയോ ചെയ്ത ഒരൊറ്റ സംഭവവും ഇല്ല. അപ്പോൾ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അപ്പം ഏതാണ് അടുത്തത്? അതിന് അതിൻ്റെ മുഴുവൻ ചരിത്രവും സാക്ഷിയാണ്. അപ്പം ജമാഅത്തിൻ്റെ ചരിത്രം തീർന്നു, കബറടക്കി. ഇപ്പം എന്താ? ഇപ്പം മുജാഹിദ് വേഷം കിട്ടിയ ജമാഅത്താ കേരളത്തിലുള്ളത്. അതല്ലേ ഇവിടെ പറഞ്ഞത്? ജമാഅത്തിന് ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഇല്ല, ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഈ വേവലാതി? ആ വേവലാതിൻ്റെ പൊരുളിപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് ബോധ്യപ്പെടുത്താൻ ഞാനിത് വായിച്ചത്. ഇനി എന്നാ ഭരണം കൊടുക്കുക? അഥവാ വല്ല നിലക്കും വോട്ട് കൊടുത്താലോ? ഈ നാട്ടിലെ ഭരണം ഇസ്ലാമികമായിരിക്കണമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയേ ഇല്ല. പ്രബോധന പുസ്തകം 4:8 പേജ് 163. ഒന്നുകിൽ ഇസ്ലാമിക ആയിരിക്കണം എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. വി എസ് സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ഇസ്ലാമികമാണ് ഭരണം എന്ന് പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇസ്ലാമിക ഭരണം നടത്താൻ വരികയാണെങ്കിൽ സപ്പോർട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഈ 2-1 തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ എവിടെ? ഇപ്പോൾ NDFകാരൻ്റെ കോട്ടയിൽ, സിമിക്കാരൻ്റെ കോട്ടയിൽ. അതുകൊണ്ട് വേഷം മാറിയ തഖിയത്ത് വിശ്വാസവുമായി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരന് കേരളത്തിൽ NDFനെ വിമർശിക്കേണ്ടതുണ്ട്. റേഡിയൻസിൽ നിങ്ങൾ കേട്ടല്ലോ, എംപവർ കോൺഫറൻസ് ഫാഷിസം തടുക്കാൻ വേണ്ടി ഏറ്റവും കൃത്യമായ നീക്കമാണ്. NDFനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, വിടിയൽ വെള്ളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, അതേപോലെ മറ്റു രാഷ്ട്രങ്ങളിലെ തീവ്രവാദി ഇസ്ലാമിക സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അല്ലേ? ഇതാ
അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങൾ ഗുണകാംക്ഷയോടുകൂടി ഇതൊന്നുമല്ല, ഒരു മുജാഹിദ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒന്നാമത്തെ ബാധ്യത സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഉതകുന്ന ആശയാദർശങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്ലാമിക ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യമാണ്. ഇവിടെ ഏത് രൂപത്തിൽ നാം ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു പോകേണ്ട സാഹചര്യമുണ്ടായാലും റബ്ബിങ്കൽ രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് ഉണ്ടായേ മതിയാകൂ, പ്രവാചക ചര്യ അനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. അല്ലാതെ മൗദൂദി പറഞ്ഞ പോലെ ഖുതുബാത്തിന്റെ ഏറ്റവും അവസാനത്തെ വരെയാണ് നിഷിദ്ധ ദീനുകൾക്കുള്ളിൽ ജീവിതം നയിച്ചുകൊണ്ട് കരഗതമാകുന്ന ഫലങ്ങളൊന്നും കൈവിട്ടു പോകാതെ സത്യദീൻ സ്ഥാപിതമാക്കണമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് തീരെ അസംഭവ്യമാണ്. വ്യാജദീനുകളുടെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സകല സംവിധ അവകാശങ്ങളെയും ലാഭങ്ങളെയും സുഖാനുഭൂതികളെയും വലിച്ചെറിയുവാൻ നിങ്ങൾ സന്നദ്ധരാവുകയും സത്യദീനിന്റെ സ്ഥാപനത്തിനായുള്ള പരിശ്രമങ്ങൾ എന്ത് കഷ്ടാരിഷ്ടതകൾ സംഭവിച്ചാലും സധൈര്യം അവയോട് മല്ലിടുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ മഹൽ ജോലി ഏത് കാലത്തും നിർവഹിക്കാൻ സാധ്യമുള്ളൂ. ഇത്തരം കഠിനകഠോരമായ ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ധൈര്യവും മനക്കരുത്തും ആർക്കുണ്ടോ അവരുടെ മാത്രം ജോലി എത്രേ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമരം. അത്തരക്കാർ എല്ലാ കാലത്തും വളരെ കുറച്ചു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. യാതൊരുവിധ ക്ലേശങ്ങളും അനുഭവിക്കാതെ സസുഖാനന്ദം സത്യദീനെ അനുഗമിക്കാൻ ഉദ്ദേശിക്കുന്ന ജനങ്ങളാകട്ടെ തങ്ങളുടെ അർഹതയിൽ കവിഞ്ഞ് വലിയ വീരവാദങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഒട്ടുമനുയോജ്യമല്ല. സുഖത്തോടെ ഇരുന്ന് സ്വദേഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഷ്ടാരിഷ്ട സഹിക്കുന്ന ജനങ്ങൾ അവസാനം തങ്ങളുടെ മഹാത്യാഗങ്ങൾ കൊണ്ട് സത്യദീൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടൻ വന്ന് ഇന്നാക്കുന്നാമാക്കും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ദീൻ ദൃഷ്ട്യ ഞങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുമായിരുന്നല്ലോ, ഞങ്ങൾക്കുള്ള പങ്കെവിടെ എന്ന് പറയുകയും ചെയ്യുക മാത്രമാണ് ജോലി എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഒരു ഇസ്ലാമികേതര ഭരണകൂടത്തിൻ്റെ പങ്കും പറ്റി ജീവിക്കാൻ ഞങ്ങൾ നിൽക്കൂല. എവിടെങ്കിലും ഒരു ഭരണം ഇസ്ലാമിക കഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാക്കിയ അവിടെ വന്ന് പങ്കു ചോദിക്കും എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടിനെ മൗദൂദി നിശിതമായി വിമർശിക്കുന്ന വരികളാണ് ഖുതുബാത്തിലെ ഏറ്റവും അവസാനത്തെ വരികളിൽ പുതിയ പതിപ്പിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, രാഷ്ട്രീയത്തിന് പ്രാമുഖ്യം കൊടുത്ത് ഭൗതിക പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് മുന്നോട്ട് പോവുക എന്നല്ല നമ്മുടെ ദൗത്യം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉരുവിട്ട് ജീവിക്കുകയും അത് യഥാവിധി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പരലോകമോക്ഷമുള്ളൂ, നരകമോചനമുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടെന്ന് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവന് കച്ചവടത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്താൻ സാധ്യമല്ല, പലിശക്കാരനാകാൻ സാധ്യമല്ല, സ്ത്രീധനം വാങ്ങാൻ സാധ്യമല്ല, കൊലപാതകിയാകാൻ സാധ്യമല്ല, അതേപോലെ മാഫിയ സംസ്കാരത്തിന്റെ വക്താവാകാനോ അഴിമതിക്കാരനാവാനോ സ്വതന്ത്രപക്ഷവാദിയാകാനോ പറ്റില്ല. ഏത് രംഗത്തും ഇസ്ലാമിന്റെ മര്യാദകൾ എന്തുകൊണ്ട് പാലിക്കണം? പരലോകം എന്ന ഒരു വിശ്വാസം കൃത്യമായി ഉള്ളതുകൊണ്ട്, നരകത്തിൽ നിന്ന് കരകയറണം എന്നുള്ളതുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതുകൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവന്റെ കർമ്മം മാത്രമേ റബ്ബ് സ്വീകരിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയുന്നത് ലഖദ് ഊഹിയ ഇലൈക് വ ഇലല്ലദീന മിൻ ഖബലിക് ലൈ നശ്രക്ത അലൈഹി ബത്ത അമലുക്, നിനക്കും നിനക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ദിവ്യബോധനം നൽകിയ സംഗതിയാണ്, നീ ആരാധനയിൽ പങ്കുചേർത്താൽ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞുപോയി. അപ്പോൾ അഴിമതി കാണിക്കാതിരുന്നാൽ പുണ്യം കിട്ടണമെങ്കിൽ, നന്മയിലൂടെ ജീവിച്ചാൽ പുണ്യം കിട്ടണമെങ്കിൽ, നീതിയിലൂടെ ജീവിച്ചാൽ പുണ്യം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരിക്കണം. അതെ, അദ്വാഉഹു വൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, വലാ ഉശരിക്കു ബിഹി അഹദ, ഞാൻ അവൻ്റെ കൂടെ ശിർക്ക് ചെയ്യുകയില്ല, പങ്കു ചേർക്കുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, മക്ബറ പൂജ നടത്താൻ പാടില്ല, ഔലിയാക്കന്മാരെയും ബീവിമാരെയും ഉമ്മമാരെയും അമ്മമാരെയും ബാബമാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം വമൻ അദല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഹി മുഗാഫിലൂൻ, അന്തിമനാൾ വരെ ഉത്തരം നൽകാത്ത പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരായ ആളുകളെ വിളിച്ചു തേടുന്നവരെക്കാൾ ഏറ്റവും വഴിപിഴച്ചവർ ആരുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. വക്കാല റബ്ബുക്കും ഉദൂനി അസ്തജിബലക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നലദീന യസ്തക്ബിറൂനാനോ ഇബാദത്തി സയദ്ഖുലുന ജഹന്നമ ദാഖിരീൻ, ദുആയാകുന്ന ഇബാദത്തുണ്ടല്ലോ അതിലാരെങ്കിലും അഹംഭാവം കാണിച്ച സൃഷ്ടികൾക്ക് നൽകിയാൽ നിന്ദ്യരായി നരകാഗ്നിയിൽ പ്രവേശിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, നേർച്ച വഴിപാടുകൾ അള്ളാഹുവോട് മാത്രം. അള്ളാഹുവെ പേടിക്കുന്നത് പോലെ മഖബറയിൽ മറമാടപ്പെട്ടവരെ പേടിക്കാൻ പാടില്ല, അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഔലിയാക്കന്മാരെ സ്നേഹിക്കാൻ പാടില്ല. അഭൗതികമായ സ്നേഹവും ഭയവും നേർച്ച വഴിപാടുകളും പ്രാർത്ഥനയും അങ്ങനെ സകലമാന സംഗതികളും നന്മയുടെ ആധാരമാണ്, അടിത്തറയാണ് എന്ന രീതിയിൽ മുഴുവൻ പ്രവാചകന്മാരും ആ കാര്യത്തിലേക്ക് ജനങ്ങളെ ആദ്യമായി ക്ഷണിച്ചു. വമാ അർസലാമി റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ, ഒരൊറ്റ പ്രവാചകരെയും നാം നിയോഗിച്ചിട്ടില്ല, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, എന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിക്കാതെ റബ്ബുസ് സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അത് രണ്ടിനും ഇടയിലുള്ളതിന്റെയും പരിപാലകൻ, فاعبده
ചെയ്യൂ, അവനെ മാത്രം നീ ആരാധിക്കണം. വസ്തബിർലി ഇബാദത്തി, അവനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി നീ ത്യാഗം സഹിക്കണം. എന്നിട്ട് പറഞ്ഞു, ഹൽതായില മുലഹു സമീയ, അവന് തുല്യം നാമമുള്ളവനായി അൽവല്ലവരെയും നിനക്ക് പരിചയമുണ്ടോ? ഇങ്ങനെ റുബൂബിയത്തിലെ ഉലൂഹിയത്തിലെ അസ്മായിലെയും സിഫാത്തിലെയും ഏകത്വം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചു, പ്രവാചകനതിന് വിവരിച്ചു. അതിൻ്റെ അടിത്തറയിലാണ് ജീവിതത്തിൻ്റെ ഭൗതിക വശങ്ങളെല്ലാം പടുത്തുയർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു. അല്ലാതെ ഭരണമാണ് തൗഹീദെന്നോ ഭരണമില്ലാത്തവന് ദീനില്ലെന്നോ, അങ്ങനെയാണെങ്കിൽ ഭരണകൂടം സ്ഥാപിക്കാത്ത ഇബ്രാഹിം നബിയുടെ കഥ എന്താണ്? മൂസാ നബിയുടെ കഥ എന്താണ്? ഈസാ നബിയുടെയും നൂഹ് നബിയുടെയും കഥ എന്താണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉത്തരം പറയേണ്ടതുണ്ട്. അവരാരും ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലെന്നും സ്ഥാപിച്ചിട്ടില്ലെന്നും ദൗത്യത്തിൽ പരാജയപ്പെട്ടുപോയി എന്നും ഉറപ്പില്ലാതെ പ്രവാചകന്മാരെ ആക്ഷേപിക്കുന്ന വരികൾ എഴുതിവിട്ടവരാണിവർ. അതേപോലെ തീവ്രവാദത്തിന് ബീജാബാബ് നൽകിയ ഇമാമത്ത് സങ്കല്പത്തെ കേരളക്കരയിലേക്ക് പരിചയപ്പെടുത്തിയവരാണിവർ. NDFകാർ അവസാനം പുറത്തിറക്കിയ ഫാത്തിമ എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത്, ഫാത്തിമ ബീവി പള്ളിയിലേക്ക് കയറിയാൽ വെളിച്ചത്തിന്റെ ആവശ്യമില്ല, കാരണം അവർ തന്നെ പ്രകാശമാണ്. അതെ, പ്രകാശ സൃഷ്ടിയാണ് എന്ന് ജൂതൻ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം ജമാഅത്തെ ഇസ്ലാമിയുടെയും NDFന്റെയും പ്രസിദ്ധീകരണങ്ങളിലൂടെ കേരളക്കരയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വേദനാജനകമായ ഒരു സാഹചര്യം. ഇവിടെ ഇതാ ഈ ലോകത്തിന് ഇസ്ലാമിന്റെ തനതായ മുഖം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മയെ അവരുടെ ദൗത്യം അറിയിച്ചു കൊടുക്കണം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേർ മുസ്ലിങ്ങൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് അറിഞ്ഞിട്ടില്ല. ആ മുസ്ലിങ്ങളായ ആളുകൾ വേറെയും ഉണ്ട്. അവർക്ക് പരലോകത്ത് രക്ഷപ്പെടേണ്ട ആദർശം എന്താണ് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, തെളിവുകൾ നൽകണം. പ്രതികാരദായികളായി നടക്കുകയല്ല, ഗുണകാംക്ഷയോടുകൂടി പ്രബോധിതരായി നമ്മുടെ നാട്ടുകാരെ കണ്ട് ഇസ്ലാമിന്റെ വെളിച്ചമറിയാതെ അവർ മരിച്ചു പോകരുത്, തൗഹീദില്ലാതെ അവർ മരിച്ചു പോകരുത്. നാളെ പരലോകത്ത് ചെന്നാൽ അള്ളാഹു നമ്മോട് ചോദിക്കും, നമ്മുടെ അയൽപ്പക്കത്തുള്ള നൂറുകണക്കായ മനുഷ്യർ തൗഹീദിനെ അറിഞ്ഞിരുന്നോ ഇസ്ലാമിനെ അറിഞ്ഞിരുന്നോ? അന്നേരം ഉത്തരം പറയാൻ കഴിയാതെ കുഴഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, റബ്ബിനെ സാക്ഷി നിർത്തി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു പോകുമ്പോൾ ഏൽപ്പിച്ച വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അതിന്റെ ആശയാദർശം, അലാ ഫല്യുബല്ലിഗ് ശാഹിദുൽ ഗൈബ, ഹാജരുള്ളവൻ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം, അറിഞ്ഞവൻ അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ ദൗത്യം നിർവഹിക്കേണ്ട പ്രബോധന സംരംഭങ്ങളിൽ സജീവമായി മുന്നോട്ട് വരേണ്ട ആളുകൾ പ്രതിരോധത്തിന്റെ പേരും പറഞ്ഞ് പ്രതികാരദാഹികളായി നടന്നാൽ ശരിയാകുമോ? പരലോകത്തും ഗുണമുണ്ടാവില്ല, ഇഹലോകത്തും ഗുണമുണ്ടാവില്ല എന്നതാണ് അനന്തരഫലം. അതുകൊണ്ട് റബ്ബിനെ സാക്ഷി നിർത്തി ഒരിക്കൽ കൂടി പറയുന്നു, ഇസ്ലാമിന് ശരിയായ രീതിയിൽ പ്രമാണബദ്ധമായി മനസ്സിലാക്കുക. സരളമായി, സുതാര്യമായി, ശാന്തമായ അന്തരീക്ഷത്തിൽ മാനവ സ്നേഹത്തിന്റെ ഇസ്ലാമിക ആദർശം, ഏകദൈവ ആരാധനയുടെ ആദർശം, അത് ജനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. മതത്തെ അറിയുക, മനുഷ്യനെ സ്നേഹിക്കുക എന്ന ഈ ക്യാമ്പയിനിലൂടെയും ഇതിന്റെ മുഴുവൻ പ്രബോധന സംരംഭങ്ങളിലൂടെയും സമ്മേളനങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും എക്സിബിഷനിലൂടെയും ഈ യാഥാർത്ഥ്യമാണ്. സർവശക്തനായ അല്ലാഹു ആത്മാർത്ഥമായി ഇത്തരം ചലനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇസ്ലാമിനെ തിരിച്ചറിയാൻ ഈ എളിയ ശ്രമങ്ങൾ വഴി നാട്ടുകാരായ ആളുകൾക്ക് അവസരം ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ടോ, അപക്വത കൊണ്ടോ, വൈകാരികമായ ചിന്തകൾ കൊണ്ടോ തീവ്രവാദത്തിലേക്കോ ഭീകരവാദ നിലപാടുകളിലേക്കോ കടന്നു പോകുന്ന ചെറുപ്പക്കാർക്ക് ശരിയായ ദൗത്യം തിരിച്ചറിയാനും ഇസ്ലാമിനെ പ്രമാണങ്ങളിൽ നിന്നറിയാനും അല്ലാഹു അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. റബ്ബന തഖബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.